ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മളൊരു സെക്കൻഡ് സൺഡേ, സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞ് വരുന്ന സൺഡേ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളൊരുമിച്ച് കൂടിയിരിക്കുക. ഓരോ ഞായറാഴ്ചകളും ഇതുപോലെ കർത്താവിൻ്റെ സാബത്ത് ദിവസമാണ് ഞായർ എന്ന് പറയും. അതുകൊണ്ട് തന്നെ സാബത്തിലും രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് സാബത്തിൻ്റെയും ദൈവം ഞാനാണ്, കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ദൈവം ഞാനാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഇവിടെ കടന്നു വരുന്ന രോഗികളെയൊക്കെ പലരെയും കർത്താവ് അത്ഭുതകരമായിട്ട് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും ഞങ്ങൾ ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വളരെയധികം പ്രിയമുള്ളവരെ അത്ഭുതം തോന്നും. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നു. കഴിഞ്ഞ സെക്കൻഡ് സൺഡേയിൽ ഇവിടെ ഇങ്ങനെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, അനേകം പേര് ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. തൈലാഭിഷേകത്തിനുള്ള രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിച്ച് ഞങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ കണ്ടമാനം നിന്ന് കരയുന്നത്. അപ്പം ഞാൻ ആ സ്ത്രീയുടെ തലയ്ക്ക് വെച്ചപ്പോൾ എനിക്ക് തോന്നി, ഒരു രോഗശാന്തി പ്രാർത്ഥനാ സമയത്ത് ഒരു വ്യക്തി എല്ലാം വിട്ട് കരയണമെങ്കിൽ ആ വ്യക്തിക്ക് മിക്കവാറും ക്യാൻസർ രോഗമാകാൻ സാധ്യതയുണ്ട്. അതാണല്ലോ ഇപ്പോൾ ഒരുമാതിരി കോമൺ ആയിട്ടുള്ളൊരു അസുഖം. എൻ്റെ മനസ്സിൽ തോന്നി ഈ വ്യക്തിക്ക് ചിലപ്പം ക്യാൻസർ രോഗമായി. അതുകൊണ്ട് തന്നെ അവർക്കൊരു ആശ്വാസം എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാനിവിടെ തിരിച്ചു വന്ന പറഞ്ഞ് ക്യാൻസർ രോഗികളായിട്ടുള്ളവരൊക്കെ കൈവെക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ കൈവെക്കിയില്ല, ബാക്കി ഒത്തിരി പലരും കൈവെക്കി. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വീട്ടിലെന്തെങ്കിലും ഭാരം കൊണ്ടായിരിക്കും ഈ വ്യക്തി കരയുന്നതെന്ന്. അതിനുശേഷം ഞാൻ താഴേക്ക് പോയി. ഞാൻ താഴെ നിൽക്കുമ്പം ഈ സ്ത്രീ തൻ്റെ മകനെയുമായിട്ട് എൻ്റെ അടുക്കു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ രോഗം, എന്താ നിങ്ങളുടെ പ്രയാസം? ഇന്നലെ പറഞ്ഞ് എനിക്ക് ബ്ലഡ് ക്യാൻസറാണ്. അപ്പം ഞാൻ ഓർത്ത് ഈ വ്യക്തി കൈവെക്കിയില്ലല്ലോ. കൈവെക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഈ ആളുകളുടെ മുമ്പിൽ കൈവെക്കി കഴിയുമ്പോൾ നാട്ടുകാരെല്ലാം മനസ്സിലാക്കും എനിക്ക് ക്യാൻസറാണ്. അതിനുള്ള അങ്ങനെ ആളുകൾ തന്നെ ഒരു രോഗിയായി നോക്കുന്നത് പോലും താങ്ങാനുള്ള കെൽപ്പില്ലാഞ്ഞതുകൊണ്ടാണ് ആ വ്യക്തി കൈവെക്കാത്. അപ്പം ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, സത്യത്തിൽ യേശുക്രിസ്തു നിങ്ങളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അവർ തിരിച്ച് വീട്ടിൽ പോയി. 1.5 ലക്ഷം കൗണ്ടുണ്ടായിരുന്ന സ്ത്രീക്ക് പിറ്റേ ദിവസം, പ്രിയമുള്ളവരെ, അത് 40,000 ആയിട്ടും പിന്നീട് 28,000 ആയിട്ടും പിന്നീട് അതിലും താഴെ നോർമലായിട്ടും മാറി. ഒരു മാസം കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത സെക്കൻഡ് സൺഡേ വരിക. ആ വ്യക്തി പിന്നീട് ഒരു ധ്യാനത്തിന് ഇവിടെ ഉണ്ടായിരുന്നു, ഒരു പൂർണ്ണ ധ്യാനം കൂടി. ആ വ്യക്തിയുടെ ശരീരത്തിലെ രോഗങ്ങൾ, പ്രിയമുള്ളവരെ, വൈദ്യശാസ്ത്രമനുസരിച്ച് ഉള്ള അവസ്ഥകളെല്ലാം കൂടി മാറിയിട്ട് നോർമൽ കണ്ടീഷനിലേക്ക് വന്നു. ഡോക്ടർമാരെ കൂടി അമ്പരപ്പിച്ചുകൊണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയുടെ കൂടെ ആരുമുണ്ട്? യേശുവുണ്ട്. നമ്മുടെ പടകിൽ യേശുവുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകുന്നത് നമുക്ക് വലിയൊരാശ്വാസം. നമ്മുടെ ഈ ധ്യാനങ്ങളൊക്കെ കൂടാൻ നിങ്ങൾ പോയിട്ടുള്ളവരുണ്ടാകും. പല സ്ഥലങ്ങളിൽ ധ്യാനം കൂടാൻ പോകും. ഈ ധ്യാനം കൂടുമ്പോൾ ആളുകളെ ഏറ്റവും കൂടുതൽ ഹരം പിടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്കും അത് സന്തോഷമായിരുന്നു. പണ്ട് കാലത്ത് ധ്യാനം കൂടാൻ പോകും. ഈ ധ്യാനം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ധ്യാനത്തിനിടയിലെ കൗൺസിലിങ്ങിന് പോകും. അപ്പോൾ കൗൺസിലർ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മളെക്കുറിച്ച് പറയും, മുൻകാലങ്ങളിൽ ഉണ്ടായ കാര്യമോ അങ്ങനത്തെ എന്തെങ്കിലും. അത് കേൾക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നവരൊക്കെ ഭയങ്കര സന്തോഷമുള്ളവരായിട്ട് പുറത്തിറങ്ങും. കാരണം എന്താണ്? പ്രാർത്ഥിച്ചിട്ട് പറയും, നിങ്ങളുടെ ഇത്രാമത്തെ വയസ്സിൽ ഇന്ന പോലൊരു സംഭവം ഉണ്ടായില്ലേ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ആക്സിഡൻറ്റ്, വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചില്ലേ, അതിൽ നിന്ന് അത്ഭുതകരമായി നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ തുടങ്ങി വളരെ വ്യക്തമായ അടയാളങ്ങളോടുകൂടി മുൻകാലങ്ങളിൽ നടന്ന പല സംഭവങ്ങളും ധ്യാനത്തിൽ പോകുമ്പോൾ കൗൺസിലിങ്ങിലൂടെ വെളിപ്പെട്ട് കിട്ടാറുണ്ട്. കിട്ടിയിട്ടുള്ള ചിലരെങ്കിലും ഇവിടെ കാണും. നല്ല മനസാക്ഷിയോടും പ്രാർത്ഥനയോടും കൂടിയൊക്കെയാണ് പോകുന്നതെങ്കിൽ അങ്ങനെയൊക്കെ പലപ്പോഴും പലർക്കും ലഭിക്കാറുണ്ട്. ഇത് കേൾക്കുന്നതോടുകൂടി പലരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വളരെ സന്തോഷമുള്ളവരായിട്ട് മാറുന്നതും കണ്ടിട്ടുണ്ട്.
എന്താ കാരണം? അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാണ്? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ഞങ്ങളെക്കുറിച്ച് കർത്താവ് എല്ലാം പറയുന്നുണ്ടോ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ കൗൺസിലിംഗ് ചെയ്യുന്നവരുടെ പുറകെ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് പിന്നെ മോശമായ പരിപാടി. അതുകൊണ്ട് ഞാൻ ഒരു വലിയ സമയത്തോളം പ്രിയമുള്ളവര് ഈ നമ്മുടെ ധ്യാന ശുശ്രൂഷക്കാർക്ക് ഇത് പ്രൊമോട്ട് പോലും ചെയ്തിരുന്നു. കാരണം എന്താ, ഈ ആളുകൾ ഇങ്ങനെ ഈ കണിയാൻ്റെ അടുക്ക പോയി ഇരിക്കുന്ന പോലെ ഇങ്ങനെ പോയി ഇരിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ ഇത്തരം വരദാനങ്ങളെ സത്യത്തിൽ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല. എന്തായാലും പ്രിയമുള്ളവരെ, ഇത് സംഗതി നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ സത്യത്തിൽ നമ്മൾ കേട്ട് നമ്മളോട് കർത്താവ് പറയുന്നത് കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? നമുക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യമാണ്, എൻ്റെ ദൈവം എന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ആരും കണ്ടില്ലെങ്കിലും ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള ഒരൊറ്റ ചിന്ത വന്നാൽ പിന്നെ ഒരു വ്യക്തിയുടെ എല്ലാ പ്രശ്നവും തീർന്നു. അതാണ് അതോടുകൂടി പ്രശ്നം തീർന്നു. രോഗമായിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, എൻ്റെ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ദൈവം അനുവദിച്ചിട്ടാണ് അല്ലെ അറിഞ്ഞിട്ടാണ് ഈ രോഗമുള്ളത്. അത്യാവശ്യം വന്നാൽ ദൈവത്തിന് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് ഒരു ബോധ്യം ഉള്ളിലേക്ക് കയറുന്നതോടുകൂടി പല വ്യക്തികൾക്കും വലിയ സമാധാനം ലഭിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ, അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ നൽകിയ ഏറ്റവും വലിയ വെളിപാടുകളിലൊന്ന് ദൈവം നമ്മുടെ അപ്പനാണ്, പിതാവാണെന്ന ബോധ്യം. അതുകൊണ്ട് ഈ ഭൂമിയിൽ അങ്ങനെ ഒരു ബോധ്യം കിട്ടിയവൻ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ മകൻ എന്ന സ്വാതന്ത്ര്യം നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ മകനാണെങ്കിൽ ഈ ഭൂമിയിലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യരുടെ ഇടയിൽ നമുക്കൊക്കെ കുറേയേറെ ദൗത്യങ്ങളുണ്ട് എന്ന സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഒരു നല്ല ദൈവിക സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യം എന്താണ്? പ്രിയമുള്ളവരെ, പിതാവായ ദൈവം ഈ ഭൂമിയിൽ അയച്ച ഏകജാതനായ പുത്രൻ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ വെളിപാട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ഇതാണ് ഈ ബുദ്ധി. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകേണ്ട ചില സ്വാതന്ത്ര്യമുണ്ട്. ഈ ഭൂമിയിലെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഏത് മനുഷ്യനെ നോക്കിയാലും ദൈവമാണോ അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്? അവനെ നമ്മൾ ഈ കാഴ്ചപ്പാടുള്ളവൻ, അതായത് ക്രിസ്തുവിൻ്റെ കണ്ണുള്ളവൻ കാണുമ്പോൾ എങ്ങനെ കാണും? എങ്ങനെ കാണും? നിങ്ങളുടെ അമ്മയുടെ വയറ്റിൽ നിന്ന് ആദ്യം പോകുന്ന കൊച്ച് നിങ്ങളാണ്. അത് കഴിഞ്ഞ് ഒരു കൊച്ചുകൂടെ പോകുന്നു, അത് കഴിഞ്ഞ് ഒരു കൊച്ചുകൂടെ പോകുന്നു, അങ്ങനെ രണ്ട് കൊച്ചുങ്ങളുണ്ട്. ഈ രണ്ടാമത്തെ കൊച്ചിനെ കാണുമ്പോൾ നിങ്ങൾക്കുള്ള കാഴ്ചപ്പാടെന്നാ? ഇവൻ എൻ്റെ സഹോദരനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ കരം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സായിപ്പായാലും കൊള്ളാം, മദാമ്മയായാലും കൊള്ളാം, നീഗ്രോയായാലും കൊള്ളാം, ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, ഹിന്ദു ആയാലും കൊള്ളാം, മുസൽമാനായാലും കൊള്ളാം, ഭൂമിയിലെ മനുഷ്യ സമൂഹത്തിൽ ദൈവം സൃഷ്ടിച്ചവൻ എവിടെയൊക്കെയോ ചെന്ന് പെട്ടു. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനെയും കാണുമ്പോൾ, അവൻ്റെ ഈ ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ അവൻ എങ്ങനെ കാണണം? എങ്ങനെ കാണണം? സഹോദരനായി കാണണം. ഈ സ്വാതന്ത്ര്യം നമുക്കിന്ന് നിഷേധിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാള്, അയാൾ എൻ്റെ സഹോദരനാണ്. എൻ്റെ രക്തത്തിൽ നിന്നുള്ള രക്തം, എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസം. അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ ജീവിക്കേണ്ടതുണ്ട്, അവന് വേണ്ടി ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാട് നമ്മളെ തടയുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? അതിലെ ഏറ്റവും വലിയ പ്രശ്നം മതം തന്നെയാണ് അല്ലേ? നമ്മളിങ്ങനെ നോക്കുമ്പം അടുത്ത് നിൽക്കുന്ന ഒരുത്തിനെ കാണുമ്പോൾ എന്നെ തോന്നുന്നു, ഇവൻ ആരാ? ഇവൻ ക്രിസ്ത്യാനിയല്ല, അതുകൊണ്ട് ഞാനിനി ഇവനുമായിട്ട് യാതൊരു കൂട്ടു. ഒരു ക്രിസ്ത്യാനി
ഒരു ഹിന്ദുവിനോട് ചേർന്ന് കൂട്ടുകൂടിയാലല്ലേ അവന് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ ഇല്ലേ? ഒരു ക്രൈസ്തവൻ, ഒരു സുറിയാനി ക്രിസ്ത്യാനി, അവനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ആരുടെയും പള്ളി പോകത്തുമില്ല, എൻ്റെ പള്ളിയിലോട്ട് ഒരുത്തിനെയും കയറ്റുകയില്ല. അങ്ങനെ വന്നാൽ ഞാൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ നന്മ എങ്ങനെ മറ്റുള്ളവർക്കറിയാൻ പറ്റും? ഒരുപക്ഷെ മറ്റ് സമൂഹത്തെക്കാളും മെച്ചപ്പെട്ട എന്തെങ്കിലും നമുക്കുണ്ടെന്ന് എല്ലാ സഭകളും പറയുന്നുണ്ട് അല്ലേ? ഇപ്പം ഞാൻ പറയും, സുറിയാനി സഭ എന്ന് പറയുന്നത് നല്ല മെച്ചപ്പെട്ട സഭയാണ്, അവിടെയുള്ള എല്ലാം നല്ല ആരാധനകളാണ്, നല്ല ലോകത്തിലെ ഏറ്റവും നല്ല ആരാധന ഞാൻ പറയും. അപ്പം തന്നെ എന്തു ചെയ്യും, വേറൊരു സഭക്കാർ പറയും, ഏതെങ്കിലും ഒരു സഭ അവർ പറയും, ഞങ്ങളുടെ ആരാധന രീതികൾ ഞങ്ങളുടേതാണ് ഏറ്റവും നല്ലത്, എൻ്റേതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനകത്തുള്ള നന്മ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ വ്യക്തിയായിട്ട് കൂട്ടുകൂടണോ വേണ്ടയോ? വേണോ, കൂട്ടുകൂടണം. അപ്പൊ പ്രിയമുള്ളവനെ, മതങ്ങളുടെയും സമുദായങ്ങളുടെയും വേലികൾ ക്രൈസ്തവ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ലേ എന്ന് നമ്മൾ നോക്കണം. അതുകൊണ്ട് നമ്മൾ ഇതിനപ്പുറത്ത് ആദിമ നൂറ്റാണ്ടിൻ്റെ അനുഭവത്തിലേക്ക് പോകണം. ഞാൻ നമ്മുടെ സഭയിലെ പല ആളുകളാലും കുറ്റപ്പെടുത്തപ്പെടുന്ന ഒരാളാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ഏതെല്ലാം വേദിയിൽ പ്രസംഗിക്കാനായിട്ട് വിളിച്ചാലും ഞാൻ പോകും. അത് CSI പ്രസംഗിക്കാൻ വിളിച്ചാലും ഞാൻ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ഇടിച്ചു തള്ളി അവിടെ ചെല്ലും, പ്രസംഗിച്ചിട്ടേ പോരത്തുള്ളൂ. മാർത്തോമാ സഭയിൽ പ്രസംഗിക്കാൻ വിളിച്ചാലും ഞാൻ പോകും. കത്തോലിക്ക സഭയിൽ പ്രസംഗിക്കാൻ വിളിച്ചാലും ഞാൻ പോകും. അപ്പോൾ അതുകൊണ്ട് എന്നെക്കുറിച്ച് ഇപ്പോൾ ആളുകൾ പറയാറുണ്ട്, ഈ പുള്ളിക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യവും ഇതൊന്നും ഇല്ലാതെ ചുമ്പോൾ കുറ്റി പറഞ്ഞ് നടക്കുന്ന പാർട്ടിയാണ്. നമ്മുടെ ആളുകളൊക്കെ തന്നെ പറയാറുണ്ട്, ഒരു ഒരു പാരമ്പര്യത്തിനൊന്നും ഇല്ലാത്തൊരു കുറ്റിയും പറിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് എന്നെക്കുറിച്ച് പറയാറുണ്ട്. ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം പ്രിയമുള്ളവർ, ഞാനിവിടെ കുറേ പേരെയൊക്കെ വളർത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു സിസ്റ്റർ പഠിക്കാൻ പോയിരിക്കുന്നത് കത്തോലിക്ക സെമിനാരിയിൽ. അപ്പോൾ അവർ ഡിഗ്രി കഴിഞ്ഞ്, അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, ഡിഗ്രിയൊക്കെ നന്നായിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങി പാസ്സായി, സാധാരണ അങ്ങോട്ട് ചെന്നാൽ പോലും അഡ്മിഷൻ കിട്ടുകയില്ല, ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ സിസ്റ്ററിനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇനിയും പഠിക്കാനായിട്ട് വിടാമെങ്കിൽ വലിയ സൗകര്യമായിരുന്നു, ഒരു അഡ്മിഷൻ ഞങ്ങൾ തരാം, അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ വിട്ടു. ഇന്നലെ ഒരു അച്ഛൻ എന്നെ വിളിച്ച്, കത്തോലിക്ക സഭയിലെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ പള്ളിയിൽ, റോമൻ കാത്തലിക് ചർച്ചിൽ, സുറിയാനി പാട്ട് പഠിപ്പിച്ച് പള്ളികളിൽ സുറിയാനി പാട്ടുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇനി ഞങ്ങൾ ആരാധന നടത്തുന്നത്, അതുകൊണ്ട് ആ പാട്ട് പഠിപ്പിക്കാൻ സിസ്റ്ററിനെ അങ്ങോട്ട് വിടാവും. കണ്ടോ? അപ്പോൾ പ്രിയമുള്ളവരെ, പല സഭകളും ഒന്നിച്ചേർന്നപ്പോൾ എന്തിയാണ്, എനിക്ക് ഇച്ചിരി സുറിയാനി ആർക്ക് കൊടുക്കാൻ പറ്റി? ഇന്നിപ്പം സിസ്റ്റർ അവിടെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനൊരു സുറിയാനി സഭയുടെ മകനായിട്ട് ജീവിച്ച് ഞാൻ മറ്റ് സഭകളിലൊക്കെ പോയി അവിടെയൊക്കെ സ്റ്റേജുകളിൽ പോയി പ്രസംഗിക്കുകയും അവിടെ നിന്നൊക്കെ അച്ഛന്മാരെയൊക്കെ സ്നേഹത്തോടെ വിളിച്ചിവിടെ കൊണ്ടുവന്ന് കാപ്പിയും ചായയൊക്കെ കൊടുത്ത് അവരെ പ്രസംഗിക്കാനൊക്കെ നമ്മൾ വളരെ സ്നേഹത്തോടെ നമ്മൾ വിടുകയും ചെയ്തപ്പോൾ ഇതാ നമ്മളിലുള്ള ഒരു സുറിയാനി പാരമ്പര്യം എന്ന് പറയുന്ന നന്മയാണ്. ആ നന്മ ഒരു ചർച്ചിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇച്ചിരി പകർന്നു കൊടുക്കാൻ പറ്റി. അതുപോലെ മറ്റ് സഭകൾ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറിയതുകൊണ്ട് നമ്മുടെ പല ആളുകളും, പ്രിയമുള്ളവരെ, കള്ളുകൂടി നിർത്താനായിട്ട് പോട്ടി ആശ്രമമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ആദ്യമായിട്ട് മുരിങ്ങൂരൊക്കെ പോയാണ് ഈ കുടി നിർത്തുകയും പള്ളി പോകാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നു. ഈ കാലഘട്ടം പ്രിയമുള്ളവരെ ഒരു പ്രത്യേക അടിമത്തത്തിൻ്റെ കാലഘട്ടമാണ്. ആ അടിമത്തമാണ് പിന്നീട് തീവ്രവാദമായിട്ട് വളരുന്നത്. ആ തീവ്രവാദമാണ് പിൽക്കാലത്ത് പ്രിയമുള്ള ഒരു ലോകത്തിൻ്റെ നാശത്തിന് കാരണമായി തീരുന്നത്. നമുക്കറിയാം, എല്ലാ സമൂഹങ്ങളും ഉണ്ടെങ്കിലും മത തീവ്രവാദം ഈ അടുത്ത കാലത്ത് ശക്തിപ്പെട്ട് നമുക്കറിയാം സിറിയനിലുള്ള ക്രിസ്ത്യൻസിനെ മുഴുവൻ വധിച്ചത് ഇസ്ലാം മതക്കാരല്ല, തീവ്രവാദികളാണ്. ഇന്ന്
ക്രൈസ്തവ സമൂഹത്തിന്റെ മുഴുവൻ അധപ്പതനത്തിന് കാരണം ക്രിസ്ത്യാനികളല്ല, ക്രിസ്തീയ തീവ്രവാദികളാണ്. അപ്പൊ നമ്മളെ ക്രിസ്തു എങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ ക്രിസ്തു വിളിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ്. അതിനെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനമാണ് ഗലാത്തിയ 1:6. വായിക്കാം. ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും യേശു ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് കുറേ ആളുകളുണ്ട്. അവരെന്താ ചെയ്യുന്നത്? വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷം ഇല്ല എന്നിട്ട് പറയുകയാണ്, എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട് ഭൂമിയിൽ. എന്ന് പ്രിയമുള്ളവരെ നോക്കിക്കേ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രവർത്തനം മൂലം ക്രിസ്തീയ സുവിശേഷം ഇന്ന് ദുഷിക്കപ്പെടുകയാണോ അതോ ലോകത്തിൽ സ്വീകരിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ക്രിസ്തീയ സുവിശേഷം ചില ആളുകൾ പ്രസംഗിക്കുന്ന വഴി ക്രിസ്തു മഹത്വപ്പെടുത്തുന്നതിന് പകരം എന്ത് ചെയ്യാണ്? ക്രിസ്തു ദുഷിക്കപ്പെടുന്നുണ്ട്. ഇന്ന് ചില ആളുകൾ ക്രിസ്ത്യാനികളായി ഇരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന് നാണക്കേടായി തുടങ്ങി. ശരിയല്ലേ? അതെ. അപ്പൊ പ്രിയമുള്ളവരെ, യേശു പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുന്നത് അത് മറ്റൊരു സുവിശേഷമാണ്. എന്നിട്ട് യഥാർത്ഥ സുവിശേഷം എന്താണ്? യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് ലോകത്തിലുള്ള മുഴുവൻ മക്കളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പൈതലായിട്ടാണ്. അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ ഒരു പൈതലായതുകൊണ്ട് നീ അവർക്ക് വേണ്ടി മുറിക്കപ്പെടേണ്ട ജീവന്റെ അപ്പമാണ്. അതാണ് സുവിശേഷം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഒരപ്പമെടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട്, ഓർക്കണം എപ്പോഴായിരുന്നു യേശു ക്രിസ്തു സഹിയോൻ മാളികയിൽ ഇരുന്നു. അപ്പോൾ കപ്പ്യാരി പോയി മണിയടിച്ച്, മണിയടിച്ചപ്പോൾ ശുശ്രൂഷക്കാരൻ ഇറങ്ങിട്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ 33 മണിയാണ് അടിക്കേണ്ടത്, 30 ഉണ്ടായിരുന്നുള്ളൂ, എണ്ണം തെറ്റി. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്? കർത്താവായ യേശു ക്രിസ്തു മധുബഹായിലേക്ക് കയറിപ്പോയി, തിരശ്ശീലേക്ക് കിട്ടു, വെളിവെന്നറിയിഞ്ഞ ഒരു ഈശോ ചൊല്ലി. അപ്പുറത്ത് കുറച്ചു നേരം കഴിഞ്ഞ കുറച്ച് പേര് നന്നാ പ്രസകാ തിരുനാളിൽ ചൊല്ലി, കുറച്ച് പേരപ്പുറത്ത് വേറെ പാട്ട് പാടി. അങ്ങനാണോ യേശു ബലിയർപ്പിച്ചത്? ആണോ? അല്ല. പിന്നെങ്ങനെ അർപ്പിച്ചത്? യേശുവിൻ്റെ സ്നേഹ ബലി എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാവരെയും കൂട്ടിയിരുത്തി, യേശുവിനെ സ്നേഹിച്ചവരെല്ലാം ഇങ്ങനെ കൂട്ടിയിരുത്തി വട്ടത്തി, ഇങ്ങനെ ഇരുത്തിയിട്ട് പ്രിയമുള്ളവരെ, ആ സമയത്ത് അതിനകത്തുനിന്ന് ഒരപ്പെടുത്ത്. എന്തപ്പ എടുത്തത്? സാധാരണ അപ്പം, എല്ലാവരും കഴിക്കുന്ന അപ്പം. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മളത്ര സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചു പോയി. ക്രിസ്തു എത്ര സിമ്പിളായിരുന്നു. ഇന്നിപ്പം യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് യേശു വരും, എല്ലാവരും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക അല്ലേ, ഒരപ്പയും കിടത്തി. അപ്പോൾ നമ്മളൊക്കെ യോ ദേണ്ട് യേശു, കർത്താവ് നമ്മളുകൂടെ കാപ്പി കുടിക്കാൻ വന്നല്ലോ. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ വട്ടം നിന്ന് എല്ലാവരും കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാപ്പിയെ കുടിച്ച് ഇരിക്കുമ്പോൾ കർത്താവ് ഒരു അപ്പം എടുത്തിട്ട് ഒരു രണ്ടു മൂന്ന് പീസായിട്ട് മുറിച്ചിട്ട് ഓരോ പീസ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ ശരീരമായത്. പ്രിയമുള്ളവരെ, അവിടുന്ന് എടുത്ത അപ്പത്തിൻ്റെ ബലമാണോ പറഞ്ഞവൻ്റെ വാക്കിൻ്റെ വൈബ്രേഷനാണോ നമ്മളെ സ്വാധീനിക്കുന്നത്? ഏതാ? കണ്ടോ, നമുക്കിപ്പോൾ ഞാനിപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാന്ന് വിചാരിച്ചു, ഒരു വലിയ കേക്ക് ഇവിടെ കൊണ്ടുവച്ച് ഉണ്ടാക്കിയത് അവിടുത്തെ കേറ്റർ ബേക്കറിക്കാരാണ്.
നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു, മുട്ടയൊക്കെ ചേർത്ത് നല്ലത്. ഞാനീ കേക്ക് മുറിച്ച് ഒരു പീസ് നിങ്ങൾക്ക് നൽകി, നിങ്ങൾ കഴിച്ചിട്ട് പറയും അയ്യോ സൂപ്പർ കേക്ക്, അതിനകത്ത് മുട്ടയുള്ളത് കൊണ്ട് നല്ല രസമാണ് ആണ് പറയുന്നത്. നിങ്ങളാ കേക്ക് കഴിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എന്തിൻ്റെ കാര്യം, എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് കേക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും, പക്ഷേ ഇവിടെ മുറിക്കുന്ന കേക്കിൻ്റെ പ്രത്യേകത എന്താ? ആ കേക്കല്ല പ്രധാനം, പിന്നെന്താ അത്, അത് എന്തിനു വേണ്ടി മുറിച്ചു എന്നുള്ളതാണ് പ്രധാനം അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൂദാശകളടക്കമുള്ള എല്ലാം ക്രിസ്തു സ്ഥാപിച്ചപ്പോൾ ഒരാജ്ഞാവചനം അതിനു വേണ്ടി ഉച്ചരിച്ചിരുന്നു. കുടുംബജീവിതം ആയിക്കോട്ടെ, സ്ഥാപിച്ചപ്പോൾ എന്നാ പറഞ്ഞത്? കുടുംബജീവിതം സ്ഥാപിച്ചുകൊണ്ട് എന്നാ പറഞ്ഞത്? ഏത് സുവിശേഷ ഭാഗമാണ് കല്യാണം കഴിപ്പിച്ചപ്പം വായിച്ചത്? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഏത് സുവിശേഷ ഭാഗമാണ് കല്യാണം കഴിപ്പിച്ചപ്പോൾ വായിച്ചത്? ഏതാണ്? അത് കേൾക്കാൻ ഒരു സാധ്യതയില്ല. കാരണം എന്താണ്? പെയിൻ്റ് അടിച്ച് നിർത്തിയിരുന്നതുകൊണ്ട് അതിൻ്റെ മണ്ണെണ്ണയുടെ മണം കാരണം പൂസായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് സുബോധത്തോടെ ഒരു കല്യാണ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം, ഇനി വീട്ടിൽ പോയി വായിക്കണമെന്ന്. കല്യാണത്തെക്കുറിച്ച് ആ കൂദാശ വഴി ഒരു ആജ്ഞാവചനം ഉച്ചരിച്ച്, ഇത്രയേ ഞാൻ ഉദ്ദേശിക്കും. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഇത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഒത്തിരി കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. 100 പവൻ്റെ സ്വർണം, പിന്നെ 10 ലക്ഷം രൂപയുടെ ഒരു കാറ്, പിന്നെ പിന്നെ പെണ്ണിൻ്റെ പേര് കുറച്ച് സ്ഥലം കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്, അതുകൂടെ വിറ്റ് നമുക്ക്. ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ യേശു ഇത്രയൊന്നും ഉദ്ദേശിച്ചില്ല. യേശു എന്താ ഉദ്ദേശിച്ചത്? മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പ്രിയമുള്ളവരെ 3 തൊട്ടുള്ള വചനമാണ് യേശു പറഞ്ഞത്. പരിസയർ അടുത്തു ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? പ്രിയമുള്ളവരെ, കൂദാശ നിർവഹിക്കുമ്പോൾ യേശു പറയുന്ന ഈ വചനമാണ് ആജ്ഞാവചനമായിട്ട് ഉച്ചരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഒരാൾ ചെന്നിച്ച് ചോദിച്ചു, നിയമാനുസൃതം ഭാര്യ ഡൈവോഴ്സ് ചെയ്യുന്നത് തെറ്റാണോ? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് ഒരു പെണ്ണും ചെറുക്കനും വന്ന് നിൽക്കുമ്പം ഡൈവോഴ്സിനെ കുറിച്ച് പറയുന്നത് ശരിയാണോ? അല്ലാണോ? നമ്മളൊരാൾ ക്യാൻസറായിട്ട് മരിക്കാൻ കിടക്കുക, അയാളിങ്ങനെ മേലാതെ കിടക്കുന്ന സമയത്ത് നമ്മൾ ചെന്നിച്ച് പറയാം, ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ അച്ചായനും ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ, ഇങ്ങനെ കാലിൽ നീര് വന്ന് അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ജീവിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആ അച്ചായൻ്റെ അവസ്ഥ എന്താ? ഒന്ന് ആലോചിച്ചു. നമ്മുടെ ചില ആളുകൾ ഇതുപോലെ തന്നെയാണ് ഈ ആശ്വസിപ്പിക്കാൻ വരുന്ന, രോഗികളെ ആശ്വസിപ്പിക്കാൻ വരുന്ന ആളുകളെ സമ്മതിക്കണം. എനിക്കാണെങ്കിൽ ഈ ഇത്രയും നമ്മുടെ ഈ ജനസമൂഹം 10,000 പേരില്ലേ, എനിക്ക് എന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവർ ഒരാളല്ല മൊത്തം പേര് ആശ്വസിപ്പിക്കും. ഈ ആശ്വാസിപ്പിക്കാൻ വരുന്നവരല്ല എന്ത് ഓരോ മരുന്നുമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് പറയുകയാണ്, ചുമയാണ്, ഉടനെ ഒരാൾ പറയും തിരുമേനിക്ക് ചുമയാന്ന് അറിഞ്ഞുകൊണ്ടൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, കുരുമുളക് പൊടിച്ചതും ഉപ്പും ഒരു പുളിയും കൂടെ ചേർത്ത് ഇളക്കി ഇതൊന്ന് തന്നെ അങ്ങ് ചവച്ച് തിന്നാൽ മതി. പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടിയിട്ടല്ല, സ്നേഹത്തെ പ്രതി ഞാനതങ്ങ് ചവയ്ക്കും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും പറഞ്ഞു, എൻ്റെ വല്യപ്പൻ്റെ ചേട്ടൻ്റെ മകൻ ഹോമിയോ ഡോക്ടറാണ്, അതുകൊണ്ട് ഞാൻ അവനോട് വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ ഒരു തിരുമേനിയുണ്ട്, തിരുമേനി കുറേ കാലം ജീവിച്ചിരിക്കണമെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, അതുകൊണ്ട് ഈ ഹോമിയോ മെഡിസിനും മേടിച്ചു, ഞാൻ ഇന്ന് രാവിലെ പോയി മേടിച്ചുകൊണ്ട് വന്നു, 5 കിലോമീറ്റർ യാത്ര ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നു, അതുകൊണ്ട് ഇതിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. തിരുമേനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് ഓരോന്ന് കഴിച്ചാൽ മതി, ഷുഗറാ അപ്പോൾ അതൊന്നും അവർക്കറിയാൻ വേണ്ട, ഉടനെ കഴിച്ചാൽ മതി, ഉടനെ ഞാൻ അത് മേടിച്ച അവിടെ. അത് കഴിയുമ്പോൾ ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ പറയും, ഞങ്ങളുടെ മകൾ അയച്ചതെന്ന ഒരു സാധനമാണ്, ഞാനിത് കഴിച്ചാൽ പിന്നെ എനിക്ക് നിലത്ത് താഴെ നിൽക്കാൻ വേണ്ടി ചാട്ടമാണ്, അതുകൊണ്ട് തിരുമേനി ഇത് കഴിക്കണം. അപ്പോൾ ഞാൻ എന്നാ വില ഇതിന്? 4,500 രൂപയുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, 4,500 പോലും 450 എടുക്കാനില്ല, അതല്ല ഫ്രീ ആയിട്ട് കഴിച്ചാൽ മതി, റിസൾട്ട് ഉണ്ടെ തന്നാൽ മതി. ഈ സാധനമെല്ലാം കൂടെ നമ്മുടെ മുറിക്കകത്ത് വെച്ചിരിക്കുക, നമ്മൾ ഈ സ്നേഹത്തെ പ്രതി ഇത് കഴിച്ച് കഴിച്ച് ഇപ്പം ലിവറിന് കുഴപ്പമാണ്. ഞാനിപ്പോൾ ഇവിടെ മെഡിസിൻ നിരോധിച്ചിരിക്കുക, ആളുകളെ സ്നേഹിച്ചാൽ മതി മെഡിസിൻ തരരുത്, രോഗമാണെങ്കിൽ ആശ്വസിപ്പിച്ചാൽ മതി ദൈവത്തെ ഓർത്ത് എന്ത് ചെയ്യരുത്, ഡോക്ടറെ നിർദ്ദേശിക്കുകയും മനുന്ന് തരികയും ചെയ്യരുത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്താണ് എല്ലാം.
അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, വിവാഹം എന്ന കൂതാശ ചെയ്യുമ്പം പറയാൻ കൊള്ളുകയില്ലാത്തൊരു വാക്കാണ് ഡൈവോഴ്സിനെ കുറിച്ച്. പക്ഷെ കർത്താവ് സഭ യേശുക്രിസ്തുവിന്റെ എത്രയോ നല്ല വചനമുണ്ട്, പക്ഷെ എടുത്തത് ഡൈവോഴ്സിനെ കുറിച്ചാണ്. വായിച്ചേ. അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവര് പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? കണ്ടോ, ഭാര്യയും ഭർത്താവും ഒറ്റ ശരീരമായി തീരുമെന്ന് വായിച്ചിട്ടില്ലേ? കർത്താവ് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചതാണ് പെണ്ണുങ്ങളെ ആണുങ്ങളെയും. അതുകൊണ്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം. ചില പെണ്ണുങ്ങൾ പറയും, എനിക്ക് കല്യാണത്തിന് സമയമാകുകയില്ല, 32 കഴിഞ്ഞു, 33, എന്നാലും സമയമായില്ല എന്ന് പറയും. ചില ചെറുക്കന്മാരെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരും, 35, 38 ആയാലും ഞാൻ ചോദിക്കും, എന്താ സമയമായില്ല, സമയമായി. എന്നാൽ ഞാൻ പറയും, എന്നാൽ മുടിയാനായിട്ട് കന്യാസ്ത്രീ ആകുക, ഇവിടെ ആളില്ല, അതും ആകുക. അപ്പോൾ പ്രിയമുള്ളവരെ രണ്ട് രീതിയിലാണ് സൃഷ്ടിക്കുക. അതിലൊന്ന്, നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഒരു ദൈവവിളി സ്വീകരിച്ചിരിക്കണം. എന്നിട്ട് പറയുക, ബാക്കി വായിച്ചേ. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും, ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകി. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവം ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, നിങ്ങൾ ഒരു കുടുംബജീവിതമായിട്ട് ജീവിക്കുമ്പം എൻ്റെ ശരീരത്തിൻ്റെ ഒരു പാർട്ടാണ് എൻ്റെ ജീവിത പങ്കാളി എന്ന ബോധ്യത്തോടുകൂടി ജീവിക്കാവുന്നവർ മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന ഒരു കൂതാശയാണ് കുടുംബജീവിതം. അതുകൊണ്ട് കുടുംബജീവിതക്കാർ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തൻ്റെ ജീവിത പങ്കാളിയെ കൂടി കാണുക, ഇത്രേ ഉള്ളൂ, ഇത്ര സിമ്പിളാ കാര്യം. അങ്ങനെയാണ് തൻ്റെ മക്കളെ എങ്ങനെ കാണണം, തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, അങ്ങനെ അംഗീകരിക്കണം. ഇത്രേ കർത്താവ് ഉദ്ദേശിച്ചു. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ആ പ്രശ്നം അങ്ങ് തീർന്നു. ഇനി ശവസംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ച് കർത്താവ് ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇതാ മരിച്ചവനെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, അത്രേ ഉള്ളൂ വിഷയം. എല്ലാ കൂതാശയെക്കുറിച്ച് ഇങ്ങനെ ഓരോ വചനം പറഞ്ഞിട്ടുണ്ട്. ഇനി കുർബാനയെക്കുറിച്ച് പറഞ്ഞാൽ എന്താ? അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് നൽകിക്കൊണ്ട് പറഞ്ഞ്, ഇതെൻ്റെ ശരീരമാണ്. എന്തിനാ നോക്കിയാ പറഞ്ഞത്? അപ്പത്തെ നോക്കി. എന്നിട്ട് ആ അപ്പം ഒരു വ്യക്തിക്ക് തിന്നാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് കഴിക്കുന്നതോടുകൂടി നീ ആരാ? എന്നു മുതൽ എൻ്റെ ശരീരമാണ്. നമ്മൾ തമ്മിൽ ഇന്നു മുതൽ ഒന്നാണ്. അതുകൊണ്ട് ഇനി എനിക്ക് വേണ്ടി നീ. അതാ നമ്മൾ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടി ഇന്നു മുതൽ നീ. ഞാൻ നിൽക്കുന്നിടത്ത് നീ നിൽക്കണം, ഞാൻ ചെയ്യേണ്ടത് നീ ചെയ്യണം, ഞാൻ പറയേണ്ടത് നീ പറയണം, ഞാൻ കാണുന്നത് പോലെ നീ കാണണം. ഇതാണ് യേശു ആഗ്രഹിക്കുന്നത് നമ്മളെക്കുറിച്ച്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് ചോദിക്കേ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാഴ്ചപ്പാടെന്താ? യേശു കാണുന്ന പോലെയാണ് നമ്മൾ കാണുന്നത്? മദർ തെരേസ യേശുവിൻ്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ മടത്തിന്ന് വരെ പുറത്തിറങ്ങി, എന്നിട്ട് എന്ത് ചെയ്തു? തെരുവിലൂടെ നടക്കേണ്ടി വന്നു. തെരുവിൽ കിടന്നവരെയൊക്കെ അവരും വലിച്ചിങ്ങോട്ട് എടുത്തിട്ട് മുറിവുകൾ വെച്ച് കെട്ടി ആശ്വസിപ്പിച്ച്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്നതാണ്, ഞാൻ എൻ്റെ ഒരു സഭയുണ്ട്, എൻ്റെ ഇച്ചിരി പാരമ്പര്യമുണ്ട്, അതനുസരിച്ച് ഞാൻ ജീവിക്കും, വേറെ ഒറ്റ കേസ് കിട്ടുന്നു ഞാനില്ല. കഴിഞ്ഞ മാസം എന്നോടൊരാൾ ഇങ്ങനെ പറഞ്ഞു, അതിപ്പോൾ എനിക്ക് എൻ്റെ ഒരു സഭയുണ്ട്, എൻ്റെ കുറച്ച് പാരമ്പര്യങ്ങളുണ്ട്, എൻ്റെ കുറച്ച് ദൗത്യങ്ങളുണ്ട്, ഞാനത് എൻ്റെ പള്ളി, എനിക്കപ്പുറത്ത് ഒന്നുമില്ല. അപ്പം ഞാൻ അപ്പുറത്തോട്ട് കൈ ചൂണ്ടി, അവിടെ ഒരു സ്ത്രീ മിറ്റടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ആ സ്ത്രീയെ ചൂണ്ടി പറഞ്ഞു, ഈ സ്ത്രീയുടെ ഭർത്താവ് പ്രിയമുള്ളവരെ ഒരു 7-8 വർഷം മുമ്പ് അപ്പുറത്തൊരു കടത്തിണ്ണയിൽ ഇതാ കിടപ്പുണ്ടായിരുന്നു, ഒരു മനുഷ്യൻ കടത്തിണ്ണ കിടക്കുക. ആ കടത്തിണ്ണ കിടക്കുന്ന സമയത്ത് ഒരാൾ എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ അച്ഛനാ, ഒരാൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛാ നമ്മുടെ ഊത്തുട്ടിക്കാവിലെ അവിടെ കടത്തിണ്ണയിൽ
ഒരു മനുഷ്യൻ ഇതാ ആരോ ഒരാളിങ്ങനെ ഇവിടെ കിടപ്പുണ്ട്, ബോധം കെട്ട്, കള്ള് കുടിച്ചതാണെന്നാണ് ആദ്യം വിചാരിച്ചത്, പിന്നെ വയറ്റുവേദനയാണെന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആംബുലൻസ് ഒന്ന് വിടണമെന്ന് പറഞ്ഞു. ഞാനിവിടെ ആംബുലൻസ് ഇവിടെ ആളുണ്ടോ? ഞാൻ പതുക്കെ ഈ ആംബുലൻസും ഇറക്കി ഞാൻ അവിടെ ചെന്നു. എനിക്ക് ആവശ്യമുള്ള കാര്യമാണോ? ഒരു സുറിയാനി സഭയിലെ അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് ആംബുലൻസ് ഓടിക്കുന്നത്? അല്ല. എൻ്റെ ഡ്യൂട്ടി എന്നതാ? അവിടെ കിടപ്പ് ഒരാൾ കിടപ്പുണ്ടല്ലോ, എന്ത് ചെയ്യാണ് നമ്മൾ പറയും? ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കാം, എൻ്റെ ഡ്യൂട്ടി തീർന്നു. തൂത്തുട്ടിക്കാവിലെ കിടക്കുന്നവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ പോരെ, എൻ്റെ ഡ്യൂട്ടി തീർന്നില്ലേ? എന്ന് മാത്രമല്ല, വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. 5:30 അപ്പോൾ 5 വൈകുന്നേര സമയമാണ്, എനിക്ക് ഒരുങ്ങുക. ഈ ഒരുക്കത്തെ സമയത്ത് എനിക്ക് യാമപ്രാർത്ഥനയാണോ പ്രധാനം? ഒരു സുറിയാനി സഭയിൽ അച്ഛന് പ്രധാനം യാമപ്രാർത്ഥനയാണോ? വഴി കിടക്കുന്ന ആളാണോ? ഏതാ പ്രധാനം? എൻ്റെ വിളി അനുസരിച്ച് എനിക്ക് പ്രധാനം യാമപ്രാർത്ഥന നടത്തുക എന്നുള്ളത്. ഞാൻ പ്രിയമുള്ളവരെ ഇവിടുന്ന് വണ്ടിയെടുത്ത് അവിടെ ചെന്നു. വണ്ടിയെടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പുള്ളിക്കാരൻ പ്രിയമുള്ളവർ വിളിച്ച ആളുടെ അടുത്താണ് ചെന്നത്. വിളിച്ച ആൾ എന്നോട് പറയുക, ആണ്ടച്ച കിടപ്പുണ്ട്, എടുത്തോണ്ട് പോക്കോളെ. അങ്ങനെയുണ്ട്, നമ്മുടെ ആളാണ് ആണ്ട്, അവിടെ കിടപ്പുണ്ടെന്ന് ആണ്ടിരിക്കും, ആണ്ട് കിടക്കുന്നത്. അപ്പം ഞാൻ പറയാം, താൻ വരുന്നില്ല, അല്ല എനിക്ക് തിരക്കുണ്ട്, എനിക്കിവിടെ അയച്ചിട്ട് തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, അച്ഛൻ പോയി എടുത്തോളാൻ. ഞാനൊരു 3-4 പേരെ കൂട്ടി ആളെ എടുത്ത് തൊട്ടപ്പുറത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എന്നാ പറഞ്ഞെന്നറിയാവും? എൻ്റെ ചെവി പറഞ്ഞ് കുടല് കിഴിഞ്ഞു പോയതാണ്, അധികം താമസിയാതെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നതാണ്. മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ എന്നാ പറഞ്ഞെന്ന് പറയാമോ? 10-15 മിനിറ്റ് കൂടെ താമസിച്ചിരുന്നെങ്കിൽ ആള് വടിയാകുമായിരുന്നു. ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം, ഇപ്പം തന്നെ. നമ്മുടെ ആംബുലൻസും പാലിയേറ്റീവ് സെൻ്ററിൽ നിന്ന് പോകുന്നുള്ള പോക്കൊക്കെ ആയതുകൊണ്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെന്ത് ചെയ്യുന്നറിയോ? നമ്മളോർക്ക് ഈ മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താവും ചിന്ത? ഇതുവരെ ഒരു കാര്യത്തിന് ഒരു തീരുമാനമില്ല, നമ്മൾ ജാഗ്രതൊന്നും ഇല്ലെന്ന് അവർക്കറിയാം. ഇച്ചിരി വേദനയൊക്കെ എടുക്കുന്നു, അതുകൊണ്ടാണ് ഇവർ ഇച്ചിരി കാലതാമസമൊക്കെ വരുന്നത്. അന്നേരം ആക്ട് ചെയ്ത് അവരെന്ത് ചെയ്യുന്നറിയോ? അപ്പോൾ തന്നെ ഓപ്പറേഷൻ. 1 മണിക്കൂറിനുള്ളിൽ ആളുടെ കുടലെല്ലാം മുറിച്ച് ശരിയാക്കി വെച്ച് കെട്ടി ഓപ്പറേഷൻ നടത്തി അവർ റെഡിയാക്കി. ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പറയുകയാണ്, സുറിയാനി സഭയിലെ അച്ഛൻ്റെ ഡ്യൂട്ടി ഇവിടെ ആംബുലൻസ് ഓടിയിരുന്നോ അതൊന്നും എനിക്ക് എൻ്റെ ഡ്യൂട്ടിയല്ല. എൻ്റെ ഡ്യൂട്ടി ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, അത്യുന്നതങ്ങൾ സ്വർഗത്തിലെ മാലാകന്മാരും പ്രധാന മാലാകന്മാരും സ്തുതിക്കുന്നത് പോലെ ബലഹീൻ മൺമേരുമായും ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നു. അത് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ഉച്ച വൈകുന്നേരം പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നോമ്പ് ഉപവാസമൊക്കെ എടുത്ത് അതിനുശേഷം കഞ്ഞി കുടിച്ച്, കഞ്ഞി കുടിക്കുമ്പോൾ ക്ഷീണം വന്ന് കിടന്നുറങ്ങി. ഇത്രയൊക്കെ എൻ്റെ ഡ്യൂട്ടിയുള്ളു. പക്ഷേ നമ്മളൊരു ക്രിസ്ത്യാനിയാകുമ്പോൾ ഡ്യൂട്ടി അങ്ങ് മാറും. ഞാനൊരു സിറിയൻ ക്രിസ്ത്യൻ വൈദികനാകുമ്പോൾ എനിക്ക് ഇത്രയും ഡ്യൂട്ടിയേ ഉള്ളൂ. പക്ഷേ ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുമ്പോൾ എൻ്റെ ഡ്യൂട്ടികളങ്ങ് മാറും. ഇതാ വ്യത്യാസം. അപ്പം ഞാൻ ആ പെങ്കൊച്ചനോട് പറഞ്ഞു, മകളെ ഇതാ സംഭവം, എനിക്ക് ഇത്രയും ഡ്യൂട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഡ്യൂട്ടി മാറും. നമ്മളൊരാൾ ഇന്ന് പണ്ട് കാലത്ത് എത്രയോ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, ആദിവാസികളൊക്കെ. ഉടനെ കൂടെയുള്ള ആദിവാസികളെല്ലാം നോക്കിയിട്ട് സാരയില്ല, തമ്പുരാൻ കൊണ്ടുപോവുക, കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചാൽ അവരുടെ പ്രശ്നമെല്ലാം തീർന്നു. അങ്ങനെ ചിന്തിക്കാതിരുന്ന വ്യക്തികളുണ്ട്. ഇവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിച്ച വ്യക്തികൾ കൊണ്ടാണ് ഇന്ന് വൈദ്യശാസ്ത്രം വളർന്ന് ഇത്രയായത്. അങ്ങനെ ചിന്തിക്കാതിരുന്നെങ്കിൽ അത് മരിക്കാൻ കിടക്കുന്നവൻ ആയുസ് ഇത്രയേ ഉള്ളൂ. അതിന് അവന് അകാലത്ത് മരിക്കണമെന്നുള്ളത് അവൻ്റെ ദൈവത്തിൻ്റെ ഹിതം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെ ചിന്തിക്കുക, എങ്കിൽ വൈദ്യശാസ്ത്രം വളരുമോ? ദൈവം അവനൊരു ഒരു ശരീരം കൊടുത്തിട്ടുണ്ട്, അത് നമ്മളായിട്ട് കീറി മുറിച്ചാൽ അതിനകത്തെ സാധനം വലിച്ചു പറിക്കുന്നൊന്നും ശരിയല്ല. അതുകൊണ്ട് ഇരിക്കുന്ന സാധനം എന്നാന്നാ ചെയ്യുവോ പറയുവോ എന്നാന്നാ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ വൈദ്യശാസ്ത്രം വളരുമോ? ഇല്ല. അപ്പോസ്തലന്മാരിങ്ങനെ ചിന്തിക്കുക, അത് പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടി, നമുക്ക് കിട്ടി, മെല്ലവനും കിട്ടണേ അവൻ പോയി എന്ത് ചെയ്തോട്ടെ പ്രാർത്ഥിച്ചോട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് സഭയുണ്ടാകുമായിരുന്നു? ഉണ്ടാകുമായിരുന്നു? ഇല്ല. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവനെ, യേശുവിൻ്റെ കണ്ണുകൊണ്ട് ലോകത്തെ കാണാൻ തുടങ്ങുമ്പോഴാണ് പ്രിയമുള്ളവരെ ജീവൻ്റെ ശുശ്രൂഷകൾ, ആത്മാവിൻ്റെ ശുശ്രൂഷകൾ വളരുന്നത്. അത് ചിലപ്പം വൈദ്യശാസ്ത്രമായിരിക്കാം, അത് ചിലപ്പം ശരീരശാസ്ത്രം മാത്രമല്ല മനഃശാസ്ത്രമായിരിക്കാം, അത് ചിലപ്പോൾ ആധ്യാത്മികത സംവിധാനമായിരിക്കാം,
അത് ചിലപ്പോൾ സോഷ്യൽ വർക്കായിരിക്കാം, ഏത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവവചനത്തിൻ്റെ കണ്ണുകൊണ്ട് ലോകത്തെ നോക്കിക്കാണുമ്പോഴാണ്. ദൈവവചനത്തിൻ്റെ കണ്ണുകൊണ്ട് ലോകത്തെ നോക്കിക്കാണുമ്പോഴാണ്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുകയാണ്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? ഇതാ, ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം ഇതാ ഇല്ല. അതുകൊണ്ട് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാരെന്ത് ചെയ്തു? അവർ ഒറ്റ സമൂഹമായി, ഒരേ ആത്മാവും ഒരേ മനസ്സുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്, ഒരു ഹൃദയവും. അതാണ് അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു ആത്മാവും ഒരു ഹൃദയവും. ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ ഒരു ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഹൃദയമാണ്. ഇപ്പൊ എങ്ങനെയായിരിക്കും ഈ ഒരു ഹൃദയമാണെങ്കിൽ? പണ്ട് പ്രിയമുള്ളവരെ, ഒരു പക്ഷിയുടെ കഥയുണ്ട്. ആ പക്ഷിക്ക് രണ്ട് തലയാണ് ഉള്ളത്, ഒരു ഉടലും രണ്ട് തല, അങ്ങനെ പറന്നൊക്കെ പോകും. അപ്പോൾ ഇവർ തമ്മിൽ ഈ രണ്ട് തലകൾ, തലയിലാണല്ലോ ഈ തല ഇരിക്കുന്നത്, അതുകൊണ്ട് ഇവർ തമ്മിൽ ഉടക്കായി. അങ്ങനെ ഉടക്ക് മൂത്ത് അവസാനം രണ്ട് തലയുള്ള പക്ഷികളിൽ ഒരു പക്ഷി ഓർത്തു. ഇവിടെ ഞാനിങ്ങനെ ആകാശത്ത് പറപ്പിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ സൈഡിലാണല്ലോ, ഒരു ഒരു ചിറകും ഒരു ചുണ്ടും എൻ്റെ കയ്യിലാണല്ലോ, ഞാൻ പണി കൊടുത്തോളാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി പ്രിയമുള്ളവരെ, ഒരു ദിവസം തൻ്റെ ചുണ്ട് കണ്ട് ഒരു ഉമ്മത്തുങ്ക അതങ്ങ് വിഴുങ്ങി. ഉമ്മത്തുങ്ക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, തിന്ന ചത്തുപോകും. ഈ കായങ്ങോട്ട് പ്രവർത്തിച്ച് പ്രിയമുള്ളവരെ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ചിറക് പൊങ്ങാതെയായി, കുറച്ചു നേരം കഴിഞ്ഞ് രണ്ട് ചെങ്ങുമ്പോൾ രണ്ടുകൂടെ ചത്തു. അപ്പോഴാണ് ഈ ഒരു പക്ഷി മനസ്സിലായത് എന്താണ്? നമ്മൾ കാണിച്ചത്, നമ്മൾ കാണിക്കുന്നത് അബദ്ധമായി. അപ്പോൾ ഒരു ഹൃദയമാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മളൊക്കെ ഒരു ഹൃദയമാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അതേ സെയിം കാര്യമായിരിക്കും ആര് വിചാരിക്കുന്നത്? അടുത്തിരിക്കുന്ന. ഇതാണ് ഒരു ഹൃദയം. ഭാര്യയും ഭർത്താവ് ഒരു ഹൃദയമാണെങ്കിലോ? ഭാര്യയും ഭർത്താവ് ഒരു ശരീരം എന്ന് പറഞ്ഞാൽ ഒറ്റ ഹൃദയമായിരിക്കണം. ഭർത്താവ് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ പറയുന്നതിന് മുമ്പ് തന്നെ ഭാര്യ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പറയും. ഭർത്താവ് മനസ്സിലിങ്ങനെ വിചാരിക്കും, ഒരു വീട് പണിതാ കൊള്ളാം എന്ന് വിചാരിച്ചാൽ അന്ന് രാത്രി അവിടെ ചെല്ലുമ്പം ഭാര്യയുടെ മനസ്സിൽ നിന്ന് അറിയാതെ വരും. നമുക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു വീട് പണിതാലോ എന്നൊരാഗ്രഹം, ഉടനെ ഭർത്താവിന് അതെന്താകും? ഒരു ഇൻസ്പിറേഷനാകും. രണ്ടുപേരുടെ പ്രാർത്ഥിച്ച് വീട് പണിയുമ്പം വീട് അങ്ങ് പണി. ഇപ്പം എങ്ങനെയാണ് ഭർത്താവ് ഇങ്ങനെ ചിന്തിക്കുക? നമുക്ക് ആ അപ്പുറത്തെ 10 സെന്റ് സ്ഥലം അങ്ങ് മേടിച്ചാലോ എന്ന് ചിന്തിക്കും. ഭാര്യയുടെ ആഗ്രഹം എന്താ? ജോയി ആലുക്കാസിൽ പോയി ഉള്ള കാശിന് കുറച്ച് സ്വർണം മേടിച്ചാലോ. ഇതാണ് രണ്ട് ഹൃദയം. ഈ ഇരു ഹൃദയം ഉള്ളിടത്ത് ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ ഒറ്റ ഹൃദയമായി കഴിയുമ്പോൾ ഒരേ ചിന്താഗതി, ഒരേ മനസ്സ് ഇതുണ്ടാകുന്നിടത്താണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ആത്മാവിനെ പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണ് സങ്കീർത്തനം 133 നമുക്കത് വായിച്ചു കേൾക്കാം. 133 സങ്കീർത്തനം. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. സഹോദരന്മാർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര സന്തോഷമാണ്. അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തു പട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ദൈവീക അനുഗ്രഹങ്ങളെല്ലാം വരണമെങ്കിൽ ഏക മനസ്സുള്ളിടത്ത് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ഓർക്കുക, ഒരേ മനസ്സിലേക്ക് വരണം. ഭർത്താവിൻ്റെ മനസ്സറിയുന്ന ഭാര്യയായിരിക്കണം, ഭാര്യയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഭർത്താവ്, മക്കളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന മാതാപിതാക്കന്മാർ, മാതാപിതാക്കന്മാരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന മക്കൾ. ഇത് പരിശുദ്ധാത്മാവുണ്ടേ മാത്രമേ നടക്കത്തുള്ളൂ, അവിടെ മാത്രമേ അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെയൊക്കെ വീടുകളിലും
നമ്മുടെയൊക്കെ പള്ളികളിലും ദൈവാനുഗ്രഹം വരാത്തതിൻ്റെ കാരണം ഈ പൊളിറ്റിക്സാണ്. അതില്ലാത്തൊരു സംഭവമാണ് പൊളിറ്റിക്സ്, ആവശ്യമില്ലാത്ത പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സ് ഉണ്ടാകുന്ന എവിടെ നിന്നാണെന്നറിയോ? അഹന്തയിൽ നിന്നാണ്. അഹന്ത, നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെയല്ല പ്രിയമുള്ളവരെ. ഞാനിപ്പോൾ ചോദിക്കുക, അഹങ്കാരമുള്ളവർ കൈവെക്കാൻ പറഞ്ഞാൽ എത്ര പേര് കൈവെക്കും? ആരും കൈവെക്കില്ല. കാരണം എന്താ? തമുങ്കങ്ങൾക്ക് അഹങ്കാരം ഉണ്ടെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ നമ്മളറിയാത്തൊരു കാര്യമാണ് പ്രിയമുള്ളവരെ, ഈ ഘനീഭവിച്ച് കിടക്കുന്ന അഹങ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ, എൻ്റെ നിങ്ങളുടെ ഉള്ളിലെല്ലാം എന്തുണ്ട്? ഈ അഹം എന്ന് പറയും, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കിടപ്പുണ്ട്. ഈ ഞാൻ്റെ പ്രവർത്തനമാണ് കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം. ഈ ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഈ എന്നെ ഞാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം, ഇവിടെ ഒരു കടിക്കുന്ന പട്ടി ഉണ്ടെന്ന് വിചാരിച്ചു, കടിക്കുന്ന പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിയെ കൊല്ലാൻ പറ്റുമോ? കടിക്കുന്ന പട്ടി വേണമെന്നില്ല, കടിക്കുന്ന മനുഷ്യനും ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് കടിക്കുന്ന പട്ടി, അല്ലേ? ആരാ? ആ, നമ്മൾ തന്നെ. അപ്പം നമ്മുടെ ഉള്ളിലുണ്ടൊരു മനുഷ്യൻ, ഞാൻ എന്ന് വിചാരിച്ചു. നമ്മുടെ ഉള്ളിലൊരു ഞാനുണ്ട്. അപ്പം നമുക്കതിനെ നായകമായിട്ട് ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ഒരു കടിക്കുന്ന പട്ടിയെ വളർത്തുന്നുണ്ടെന്ന് വിചാരിച്ചു. പ്രിയമുള്ളവനെ, ആ കടിക്കുന്ന പട്ടിയെ കൂടില്ലാതെ ഞാൻ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുക. അതിനിഷ്ടമുള്ള പോലെ കുരയ്ക്കാം, ഇഷ്ടമുള്ള പോലെ ഓടാം, ഇഷ്ടമുള്ള പോലെ നടക്കാം. അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുക. നിങ്ങൾ സെക്കൻഡ് സൺഡേ ഇങ്ങോട്ട് നേരെ കയറി വരികയാണ്. നിങ്ങൾക്ക് രോഗശാന്തിയാണ് നിങ്ങളുടെ ഉദ്ദേശം. രോഗശാന്തിക്ക് വേണ്ടി ഇങ്ങോട്ട് കയറി വരുമ്പം ഈ കടിക്കുന്ന പട്ടി എന്നായി? നിങ്ങളെ കണ്ടപ്പോൾ ഒരു അപരിചിതരാണ്, ഇച്ചിരി പേടിച്ചവരെന്ന് മനസ്സിലായി. ഈ പട്ടി നിങ്ങളുടെ ദേഹത്തോട്ട് ചാടിക്കയറി, എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ കടിക്കും. പിന്നെ നിങ്ങൾക്ക് 36 കുത്തിവെപ്പ് മറുപടിയാ, പുക്കിളിന് ചുറ്റും 36 കുത്തിവെപ്പ്. പിന്നെ പട്ടി കടിച്ചാൽ പിന്നെ നാരങ്ങാക്കര കൂട്ടാൻ മേല. പിന്നെ നിങ്ങൾ പറയും തൂത്തുട്ടി ചാപ്പലിലേക്ക് ഇനി ഇല്ല. കാരണം എന്താ? അവിടെ പള്ളിയൊന്നും കുഴപ്പമില്ല, ധ്യാനകേന്ദ്രമൊക്കെ കുഴപ്പമില്ല, തിരുമേനിയൊന്നും കുഴപ്പമില്ല, പക്ഷേ ഈ കടിക്കുന്ന പട്ടിയുണ്ട്, കണ്ടോ? അപ്പോൾ നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ഇവിടെ വരികയും ചെയ്യണം. പട്ടിയെ കൊല്ലാൻ പറ്റുമോ? പട്ടിയെ കറക്റ്റ് സമയത്തൊക്കെ കുറയ്ക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, പ്രിയമുള്ളവർ, നല്ല വിജിലൻ്റാണ്. വെളുപ്പിനെ 4 മണിക്ക് ഒരു അച്ഛൻ ഇവിടെ ഫോൺ ചെയ്ത് പറയാതെ വന്നു. അച്ഛൻ ഗേറ്റിങ്ങ് വന്ന് പട്ടി എന്ത് ഗേറ്റിങ്ങൾ നില ഉറപ്പിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കുറച്ചുകൊണ്ട്. അന്നേരം അച്ഛൻ അപ്പുറത്ത് നിന്ന് മതിലേക്കൂടെ മേളിലേക്കോട്ട് കയറി ഇങ്ങോട്ട് ചാടാമെന്ന് വിചാരിച്ചു. ഉടനെ അച്ഛൻ ഈ പട്ടി അവിടെ ചെന്ന് ആ മതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്, ചാടിയാൽ ഉടനെ കടിക്കാൻ. ഉടനെ അച്ഛൻ പമ്മി ചെരുപ്പൊക്കെ ഊരി കൈപിടിച്ചോണ്ട് ഇതിലെ കൂടെ പോയി ഇപ്പുറത്തെ ഗേറ്റിങ്ങ് വന്നു. ആ ഗേറ്റിൽ തൊടുകയും ഇവിടെ ഇരുന്ന പട്ടി എന്ത് ചെയ്യും? നേരെ ഓടി ആ ഗേറ്റിൽ ചെന്ന്. അച്ഛൻ അവസാനം, പ്രിയമുള്ളവരെ, ഒരു 1.5 മണിക്കൂർ നേരം ഈ ഗേറ്റിന് ചുറ്റും അങ്ങോട്ട് കൊണ്ട്, ഇതിനകത്ത് കയറാൻ പറ്റിയില്ല. അത്ര നല്ല പട്ടിയാ. ഈ പട്ടിയെ കൊല്ലാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അപ്പൊ എന്നെ എനിക്ക് കൊല്ലാൻ പറ്റുകയില്ല, ഞാനുണ്ടാവണം. ഞാനില്ലെങ്കിൽ എന്നായി? എൻ്റെ എല്ലാ കോൺഫിഡൻസും തകർന്നു പോയാൽ അവസ്ഥ എന്താ? അത് നമ്മളുണ്ടാവണം. പക്ഷേ ഈ പട്ടിയെ എന്ത് ചെയ്യണം? പൂട്ടണം. കുരയ്ക്കേണ്ടിയപ്പോഴേ കുരയ്ക്കാവൂ, കടിക്കേണ്ടിയപ്പോഴേ കടിക്കാവൂ, കഴിക്കേണ്ടതേ കഴിക്കാവൂ, അല്ലേ? പട്ടി നാട്ടുകാർ കൊടുക്കുന്നതെല്ലാം കഴിക്കുന്ന രീതിയാണെന്ന് വിചാരിച്ചു. അപ്പുറത്തെ മതിലിൻ്റെ അപ്പുറത്തോടെ ഒരുത്തം പോകുന്നവൻ ഒരു വിഷം ബോണ്ടായിക്കാത്തിട്ട് ഡിപ്പുറത്തോട്ട് ഇട്ടാൽ നമ്മുടെ 25,000 രൂപയുടെ പട്ടി കുറച്ചു നേരം കഴിയുമ്പം കാലും കൈകിട്ടടിച്ച് പിടയ്ക്കും. പിന്നെ അതിനെ ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വരും. ഒരു മാസമായിട്ട് നമ്മുടെ ഒരു ശുശ്രൂഷകൻ ഒരു മാസമായിട്ട് എന്നും ലീവാണ്. ഞാൻ ചോദിച്ചു, അവിടെ പോയതാണ്? പട്ടിയുടെ ഓപ്പറേഷനാണ്. ഇതുപോലെ കണ്ട് പറ്റിയതാണ് പട്ടിക്ക് ഓപ്പറേഷൻ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളിൽ ഇതുപോലൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പേരെന്താ? അഹങ്കാരം. ഇത് നമ്മൾ, ഈ ധാർഷ്ട്യം മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ പല സ്ഥലത്തും ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. ആത്മീയത, ചിലർക്ക് അതാ ധാർഷ്ട്യം. ഞാൻ എനിക്ക് ആത്മീയ കുഴപ്പമൊന്നുമില്ല. ചിലർക്ക് പാപം ചെയ്യാതിരിക്കുന്ന ഒരു അഹങ്കാരമാണ്, ചിലർക്ക് പാപം ചെയ്യുന്നത് അഹങ്കാരം, ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ളതാ, ചിലർക്ക് കുടുംബ മഹിമ. എനിക്ക് നിങ്ങൾ നല്ല കുടുംബത്തിൽ പടർന്നു,
കുടുംബത്തിൽ പിറക്കാത്തവനൊക്കെ കയ്യൊക്കെ അടിച്ച് പാട്ട് പാടും, നമുക്ക് കുടുംബത്തിൽ പിറന്നവനായതുകൊണ്ട് പാടാൻ പറ്റൂ, അങ്ങനെയുള്ള അഹങ്കാരം. ചിലർക്ക് സമ്പത്തുള്ളതിൻ്റെ അഹന്ത, ചിലർക്കൊന്നും ഇല്ലാത്തതിൻ്റെ അഹന്ത. മൊത്തം എന്തായാലും ഇതിങ്ങനെ ഈ മനുഷ്യനിങ്ങനെ നിൽക്കുക, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടിച്ചിങ്ങനെ വളരെ ഈ ഞാനാണ് പ്രശ്നം. ഈ ഞാനെന്ന ഭാവത്തെ നമ്മുടെ ഉള്ളിൽ ഉരുക്കി യേശു ക്രിസ്തുവിൻ്റെ ആ ആദിമ നൂറ്റാണ്ടിലെ ആ ബലിയിലേക്കൊന്ന് വന്നേ, തൻ്റെ ശരീരത്തെ കാണിച്ച് ഒരപ്പമാണ് സിമ്പലൈസ് ചെയ്തതെങ്കിലും പ്രിയമുള്ളവരെ അപ്പം വാഴ്ത്തി ഞുറുക്കി കൊടുത്തപ്പോൾ അതേപോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്തു, ഗോതമ്പപ്പായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്, അല്ലാതെ മാംസരക്തത്തിൻ്റെ ചൊവ അവർക്കുണ്ടായില്ല. എന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റി. 2000 വർഷത്തിന് ശേഷവും നമുക്കും വിശ്വസിക്കാൻ പറ്റുന്നു. നമ്മൾ കഴിക്കുന്ന കുർബാന അപ്പത്തിൻ്റെ ചൊവ ഗോതമ്പപ്പത്തിൻ്റെ ചൊവ തന്നെയാണ്. എന്നിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. ഇതാരുടെ ശരീര, ആരുടെ ശരീര? ആ പറഞ്ഞ വാക്കിൻ്റെ ശക്തി, ക്രിസ്തു പറഞ്ഞ വാക്കിൻ്റെ ശക്തിയാണ് ഇന്നും ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണു നനയിക്കുന്നത്. അവനിലെ അവനെ അവൻ എങ്ങനെയാ തകർത്തെന്നൊന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യർക്ക് വേണ്ടി എൻ്റെ ശരീരമാണ് ഇത്, നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനിയായ നമുക്ക് ദൈവം ഒരു ശരീരം നൽകിയിട്ടുണ്ട്. ഇപ്പം അതിൽ പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോള്, ക്യാൻസർ, ട്യൂമർ കയറി പിടിച്ചിരിക്കുക. ഇത്രയും കാലം ഈ ശരീരം നമ്മൾ ഉപയോഗിച്ചു, ആർക്കു വേണ്ടി ഉപയോഗിച്ചു? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇത്രയും നാൾ നമ്മൾ ഉപയോഗിച്ചു, ഭക്ഷണം കഴിച്ച്, വസ്ത്രം ഉടുത്ത്, പിന്നെ എന്നൊക്കെ ചെയ്തു നമ്മൾ? വസ്ത്രം ഉടുത്തു, പിന്നെ ബിസിനസ് നടത്തി, പിന്നെ എന്തെല്ലാം പരിപാടികൾ നമ്മൾ ചെയ്തു. ബ്യൂട്ടി പാർലറിൽ പോയി, ജിംനേഷ്യത്തിൽ പോയി, അങ്ങനെ ജിംനേഷ്യ. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഏതാണ്ടെല്ലാം രോഗമായിട്ട് വന്നിരിക്കും, മെൻ്റലി ആണ്ട് ഡൗണായി, ഉറക്കമില്ല. ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ എന്താണ് പ്രിയമുള്ളവർ, അവൻ പറഞ്ഞ് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, എന്തെല്ലാം പ്രശ്നം വന്നാലും ഈ ജോലിയുടെ തിരക്ക് എത്ര ഉണ്ടെങ്കിലും ഞാൻ രാത്രി കറക്റ്റായിട്ട് ജിമ്മിൽ പോകും. അപ്പം വരുമ്പോൾ ഇച്ചിരി ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എന്നാ പറയുന്നത് കഫൈനൊക്കെ കൂടിയ ഏതാണ്ട് കാപ്പി ആണ്ടൊക്കെ കുടിക്കും, അത് കുടിച്ച് കുടിച്ച് ഇപ്പം രാത്രി ഉറക്കമില്ല. ആള് നല്ല തടിയാണ്, രാത്രി ഉറക്കമില്ല. ഇനി കുറച്ചാൾ കഴിയുമ്പോൾ വേറെ അസുഖം വന്നിട്ട് തട്ടിയും പോകും, അന്നേരവും നിൽക്കും. എന്താണ് ആ ബോഡി? സ്റ്റീൽ ബോഡി. കണ്ട, ജിമ്മിൽ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എന്ത് പ്രയോജനം? നമ്മളിതുപോലെയല്ലേ എത്ര കാലം അധ്വാനിച്ച്? ഞായറാഴ്ച അങ്ങ് പള്ളിയിൽ വരാൻ പോലും നേരെയില്ല. ചിലരൊക്കെ ഇവിടെ ഇരിക്കുന്നത് തന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അയിലയിലൊക്കെ പോകുമ്പോൾ, പുതുപ്പള്ളി വഴിയൊക്കെ പോകുമ്പോൾ വണ്ടി നിർത്തി വെച്ചാൽ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുക, അത് ഓർത്ത് ഞാൻ ഓർക്കാറുണ്ട്. ചിലരൊക്കെ അങ്ങനെയാണ്, ഞാൻ ഈ അവിടെയൊക്കെ പോകുമ്പോഴത്തേന് ഇങ്ങനെ ഞായറാഴ്ച ചില കടയൊക്കെ തുറന്നിരിക്കുന്നതാണ്, അപ്പം ഞാനിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓണൊക്കെ അടിക്കും. ഓണൊക്കെ അടിക്കുമ്പോൾ അവരിങ്ങനെ കണ്ണു വഴി നോക്കുമ്പോഴത്തേ ഞാൻ തലകുലി കേജിങ്ങി പോരും. അന്നേരം അവർ മനസ്സോ അയ്യോ ഞായറാഴ്ച കണ്ടു പിടിച്ചു, എന്നാൽ ഇനി അടുത്ത ഞായറാഴ്ച പോയേക്കാം. ഒരിക്കൽ നമ്മുടെ ഇവിടെ സ്ഥിരമായി ധ്യാനത്തിന് വരുന്നൊരു കുടുംബം, പ്രിയമുള്ളവരെ, ഒരു ക്രിസ്മസൊക്കെ ആയി പോകുന്നത്, എന്നാൽ പിന്നെ ആളുകൾക്ക് ഈ സ്റ്റാറൊക്കെ മേടിക്കണ്ടേ? അവർ ഞായറാഴ്ച കട തുറന്ന് പിടിപ്പിച്ചിരിക്കുക. അപ്പം ഞാൻ അവരുടെ കടയുടെ വാതിൽ ചെന്ന് കട നിർത്തി, അവരോർത്ത് സ്റ്റാർ മേടിക്കാനാന്ന് ഓർത്ത് ഞാൻ കട നിർത്തി വെച്ച് ഞാൻ പറഞ്ഞു ഇന്ന് ഞായറാഴ്ചയാന്ന് പറഞ്ഞിട്ട് വിട്ടിങ്ങ് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ അവർ കാറി കൂവി കരഞ്ഞു കൂവി ഇവിടെ. അപ്പോൾ പറയുമ്പോൾ നമ്മളിങ്ങനെ എന്ത് കഷ്ടപ്പെട്ട ഈ ജോലി ചെയ്യുന്നത്, ഞായറും തിങ്കളും ചൊവ്വായും ബുധനും, ആർക്ക് വേണ്ടി? നിങ്ങൾ ചിന്തിച്ചു ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ കുറേ പേര് പറയും മക്കൾക്ക് വേണ്ടി, പറയല്ലേ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവർ. ഞാൻ എൻ്റെ അപ്പനെ കുറിച്ച് ഓർക്കാറുണ്ട്. എൻ്റെ അച്ചായൻ എന്നും സ്വപ്നം കാണും. അച്ചായൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നറിയാം? പ്രിയമുള്ളവർ, അന്നത്തെ കാലമെന്ന് പറയുന്നത് ഏകദേശം ഒരു 90 താഴെയുള്ള കാലഘട്ടം, 89 കാലഘട്ടത്തിൽ അച്ചായൻ മരിച്ചു. അപ്പം അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അച്ചായൻ്റെ സ്വപ്നങ്ങൾ എന്നെ
എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിട്ട് ഇങ്ങനത്തെയൊക്കെ സ്വപ്നം കാണുന്ന അച്ചായന്മാരെ വേണം. അച്ചായ ഇങ്ങനെ പറയും, എൻ്റെ 55-ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർഡാകും. റിട്ടയർഡാകുമ്പോൾ എനിക്ക് ഒരു 3-4 ലക്ഷം രൂപ കിട്ടും. അന്നത്തെ കാലത്ത് ഈ 3 ലക്ഷം രൂപ കൊടുത്താൽ പ്രിയമുള്ളവരെ ആ പ്രദേശത്തെ മുഴുവൻ സ്ഥലവും വേണം മേടിക്കുക, അതിന് മാത്രം പൈസ ഉണ്ട്. ഈ കാശ് കിട്ടിയിട്ട് വേണം ഈ പ്രദേശത്തെ ആ സ്ഥലവും ഈ സ്ഥലമൊക്കെ മറ്റോ അതൊക്കെ വെറും നിസ്സാര വിലയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുക. 15,000 രൂപ 10,000 രൂപയ്ക്കൊക്കെ ഇങ്ങനെ സെൻറ്റ് കണക്കിന് സ്ഥലം കൊടുക്കാനിരിക്കുക, ആരുടെയും പൈസ ഇല്ല. അപ്പോൾ ഇതെല്ലാം മേടിച്ചിട്ട് പിന്നെ 55 കഴിഞ്ഞ് ഒരു 6 വർഷം കൂടെ കഴിയുമ്പോൾ ഈ മൊത്ത സ്ഥലത്തും എന്ത് ചെയ്യും, റബ്ബർ വെക്കും. 6 വർഷം കൊണ്ട് എന്താകും, ഈ റബ്ബറെല്ലാം വെട്ടാറാകും. ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു 5-8 ഷീറ്റ്, 5-6 ഷീറ്റ്, 7 ഷീറ്റൊക്കെ അവിടെ കിടപ്പുണ്ട്, 6 ഷീറ്റ് അത് മതി. അപ്പോൾ അച്ചായൻ പറഞ്ഞ് ഈ 6 ഷീറ്റ് കൂടാതെ നമുക്ക് ഈ 3-4 ലക്ഷം രൂപ കിട്ടുന്നതോടുകൂടി അതുകൂടി ഇട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ കണക്കൂട്ടി, അച്ചായൻ്റെ 55-ാമത്തെ വയസ്സ് കഴിഞ്ഞ് അച്ചായന് 6 വർഷം കൂടെ കഴിയുമ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ട്, ഞാൻ കണക്കൂട്ടി 15+6=21 വയസ്സ്. അപ്പം ഞാൻ എൻ്റെ സ്വപ്നത്തിനകത്ത് അത് ചേർത്ത് വെച്ച്. കാരണം എന്താണ്, അച്ചായനിങ്ങനെ സ്ഥലമൊക്കെ മേടിച്ച് അത് റബ്ബർ വെട്ടാൻ തുടങ്ങും. അന്നേരം റബ്ബറിന് നല്ല വിലയാണ് പ്രിയമുള്ളവർ. ആ റബ്ബറിൻ്റെ വിലയും കൂടെ കണക്കുകൂട്ടി കഴിഞ്ഞപ്പോൾ 21-ാമത്തെ വയസ്സിൽ പ്രിയമുള്ളവർ തൂങ്ങിക്കിടക്കുന്ന റബ്ബർ ഷീറ്റിൻ്റെ എണ്ണം നോക്കിയപ്പോഴത്തേനും പ്രിയമുള്ളവർ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ മേടിക്കാൻ പറ്റാതെ പോയ ബൈക്ക്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ 21 വയസ്സ് കഴിഞ്ഞ് മേടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പോഴത്തേന് അച്ചായൻ പറഞ്ഞ്, ഈ റബ്ബർ ഷീറ്റും മറ്റേ റബ്ബർ ഷീറ്റും ഉണ്ടല്ലോ, അതുകൂടെ എല്ലാം കൂടെ കൂട്ടി കൃത്യമായിട്ട് നമ്മൾ വെച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പഠിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഒരു 6 വർഷം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി സ്ഥലം കൂടെ മേടിക്കാൻ പറ്റും. അങ്ങനെ ആ പ്രദേശം മുഴുവൻ സത്യത്തിൽ ഞങ്ങളുടെ കയ്യിരിക്കേണ്ടതാണ്. 53-ാമത്തെ വയസ്സിൽ ഒരു കള്ളനോട്ട് പ്രതിയെ പിടിക്കാൻ പോയതാണ്, പോലീസിലായിരുന്നു. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇത്ര നീളമുള്ള ചെറിയ തോക്ക്, ഇത്രയും ചെറുത്. പുള്ളിയെ പിടിക്കുക, പുള്ളി സമ്മതിക്കുമോ, പുള്ളി കയ്യിൽ ഒരു ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് വെടി വെച്ചു കൊടുത്തു അച്ചായൻ താഴെ. പിറ്റേ ദിവസം രാവിലെ പ്രിയമുള്ളവരെ ഞങ്ങളുടെ അച്ചായനെ ശവം അടക്കി. നമ്മുടെ റബ്ബർ ഷീറ്റും പോയി, നമ്മുടെ എല്ലാ സാധനവും. അവസാനം പ്രിയമുള്ളവർ ഈ കാശ് കൈ കിട്ടി. അച്ചായൻ ജീവിതായുസ് മുഴുവൻ 18-ാമത്തെ വയസ്സിൽ ജോലി കയറി. അച്ചായൻ 55 വയസ്സ്, 35-ഓളം വർഷം ജോലി ചെയ്തപ്പോൾ കിട്ടിയത് ആകെപ്പാടെ 3 ലക്ഷം രൂപ. ആ 3 ലക്ഷം വെച്ചുള്ള സ്വപ്നങ്ങളുമായി എൻ്റെ അച്ചായൻ ഒത്തിരി ഞങ്ങളെക്കുറിച്ചുള്ള സ്വപ്നമായിരുന്നു. അവസാനം ഒരു 17-18 വയസ്സ് പൂർത്തിയാക്കിയപ്പം എനിക്കുണ്ടായ അനുഭവം എന്താണെന്നറിയോ, അച്ചായൻ സമ്പാദിച്ച മുഴുവൻ പണവും 2 വർഷം കൊണ്ട് ഇല്ലാതായിപ്പോയി. ഞങ്ങളെല്ലാവരുടെ കൂടി ബിസിനസ് നടത്തിയതാണ്, എൻ്റെ സഹോദരന്മാരെല്ലാം കൂടെ നല്ല ബിസിനസ്സൊക്കെ നടത്തി, എല്ലാം പൊളിഞ്ഞ്. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതായുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും 2 വർഷം കൊണ്ടില്ലാതെ. കണ്ടോ, ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയോ, എനിക്കിതിനെക്കുറിച്ചൊന്നും യാതൊരു മനപ്രയാസവും ഇല്ല, ഇതൊക്കെ പോയത് നന്നായി എന്നുള്ള ചിന്ത തന്നെയാണ് എനിക്കിപ്പോൾ ഉള്ളത്. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കൊരു പാഠാകാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതായുഷ്കാലം മുഴുവൻ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് നിങ്ങളുടെ പിള്ളേർ വിചാരിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും. ആരോഗ്യം പോയാ പോയില്ലേ? നമുക്ക് ദൈവം തന്ന ഒരു ജീവിതം, ദൈവം തന്ന ഒരു ശരീരം. യേശു പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയായി ബലിപീഠത്തിൻ്റെ മുമ്പിൽ അടുത്തു ചേർന്നെന്ന് പറഞ്ഞു, എടാ എൻ്റെ ശരീരമായത് കേട്ടോ, ഞാൻ നിനക്ക് തരിക. നമ്മൾ പല്ലി ഇരപിടിക്കാൻ പോയ പോലെ നമ്മൾ ഒറ്റപ്പെടുത്താൻ പിടിച്ച്. അപ്പോൾ നമ്മളെന്നാ ചെയ്തെന്നറിയാവോ, ഞാനത് അംഗീകരിക്കുന്നു, ഇത് യേശുവിൻ്റെ ശരീരമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഭക്ഷിച്ചാൽ എൻ്റെ ശരീരം യേശു ക്രിസ്തുവിൻ്റെ ശരീരമായി ഞാൻ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് യേശുവിൻ്റെ ദൗത്യമോ എൻ്റെ സ്വപ്നമോ? എൻ്റെ ദൗത്യമാണോ ഞാൻ നിറവേറ്റുന്നത്, യേശുവിൻ്റെ ദൗത്യമാണോ? എൻ്റെ ശരീരത്തിൽ ഏതാ ചെയ്യേണ്ടത്? യേശുവിൻ്റെ. എന്നിട്ടപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്നാ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ,
ചെവിത്തോണ്ടി കൊണ്ട് ജെ സി ബി കൊണ്ട് മണ്ണെടുക്കാൻ പറ്റും? ചെവിത്തോണ്ടി കൊണ്ട് മണ്ണെടുക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തൂമ്പ നല്ലതാ, തൂമ്പായോണ്ട് ചോറ് വിളമ്പാൻ പറ്റുമോ? തൂമ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കണം, നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മണ്ണിൽ കിളയ്ക്കുന്ന സാധനം, മണ്ണെന്ന് പറഞ്ഞാൽ മോശമാണ്. അതുകൊണ്ട് തൂമ്പായ് കൊണ്ട് ഇറന്നാൽ പിന്നെ നമുക്ക് ചോറ് വിളമ്പാൻ പറ്റുമോ? ഇല്ല. തവി കൊണ്ട് കിളയ്ക്കാൻ പറ്റുമോ? ഇല്ല. ഓരോന്നും ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കണം. ഒരു സാധനം നീക്കാനുണ്ട്, ഇവിടുന്ന് ഒരു സാധനം പൊക്കി മേളിലോട്ട് കയറ്റാനുണ്ട്, അതിന് കെ പി എല്ലുകാരുടെ വണ്ടിയാണ് വരേണ്ടത്. ഞാനതിന് പകരം എൻ്റെ ഇന്നോവ കാറിൻ്റെ പുറയിൽ ഇവിടുത്തെ മണ്ണ് കയറ്റുന്ന സാധനം, മണ്ണ് വെക്കുന്ന സാധനം വലിച്ചു വലിപ്പിക്കുക. കാരണം എന്നായാലും ഇത് ഒരു വണ്ടിയല്ലേ, എല്ലാത്തിനും ഉപയോഗിക്കാമല്ലോ, പവറുണ്ടല്ലോ. ഇന്ന് ഉപയോഗിച്ചാലും ഇന്നോവ കാറിൻ്റെ അവസ്ഥ എന്നാവും? പറ്റുകയില്ലാത്ത അവസ്ഥയാണ്. ഇന്ന് ഏതാണ്ടൊക്കെ കുഴപ്പം സംഭവിച്ചു പോയി നമ്മുടെ ശരീരത്തിന്, ക്യാൻസർ, പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോള്, ഏതാണ്ടൊക്കെ എന്താണെന്നറിയാം സംഭവം? ഇത് ഉപയോഗിക്കേണ്ടിടത്തല്ല ഉപയോഗിച്ചത്, ഉപയോഗിക്കേണ്ട രീതിയിലല്ല. സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ഈ ശരീരം കുറച്ച് നാളത്തേക്കൊന്ന് വിട്ടുകൊടുക്ക്. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് ഒരാഴ്ച കാലത്തിന് യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കാറുണ്ട് സ്വന്തം ശരീരം. ധ്യാനം, തിരുവചനം കേൾക്കുക, കയ്യടിക്കുക, പാട്ട് പാടുക. ഒരാഴ്ച കഴിയുമ്പം പല രോഗങ്ങളും ശരീരത്തിലില്ല. കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ധ്യാനം, ഇന്നലെ ധ്യാനം തീർന്നേ ഉള്ളൂ, ഒരു പെണ്ണ്, പ്രിയമുള്ളവർ, കണ്ണിന് കാഴ്ച കുറവായിരുന്നു, ധ്യാനം കഴിഞ്ഞ് കാഴ്ച തിരിച്ചു കിട്ടി. ഒരു ചേട്ടൻ മുട്ടുമടക്കാനോ കുമ്പിടാൻ മേലായിരുന്നു, ധ്യാനം കഴിഞ്ഞ് പുള്ളി എന്നെ കുമ്പിട്ട് കാണിച്ച്, എനിക്ക് കുമ്പിടാൻ മേലായിരുന്നു, മുട്ടുമടക്കാൻ മേലായി, കുമ്പിട്ട് കാണിച്ച്. കണ്ടോ എങ്ങനെയാണ് സംഭവിക്കുന്നത്? സുവിശേഷത്തിന് വിട്ടുകൊടുത്ത്, വചനത്തിന് വിട്ടുകൊടുത്ത്, അപ്പോൾ സുഖപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശരീരം യേശുവിന് വിട്ടുകൊടുക്കാമെങ്കിൽ നിങ്ങളുടെ ഈ ശരീരത്തെ ദൈവം എടുത്ത് ഉപയോഗിക്കും. നിങ്ങളുടെ ജീവിതം യേശുവിന് വിട്ടുകൊടുക്കാമെങ്കിൽ ആ ജീവിതത്തെ ദൈവം എടുത്ത് ഉപയോഗിക്കും. നിങ്ങളുടെ സമ്പത്തിനെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ സമ്പത്തിൻ്റെ മേഖലയിൽ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ രോഗങ്ങളെ യേശുവിന് വിട്ടുകൊടുക്ക്, ആ രോഗങ്ങളെ കർത്താവ് എടുത്തു മാറ്റി ആരോഗ്യമുള്ള ശരീരം നിങ്ങൾക്ക് തരും. സംശയമുണ്ടോ? ഒരു സംശയമില്ല. അതിനാണ് യേശു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വ്യക്തി ചിന്തിക്കണം, ഇത്രയും കാലം എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും ഞാൻ എനിക്ക് വേണ്ടി ഉപയോഗിച്ചു, അഥവാ ജഡത്തിന് വേണ്ടി ഉപയോഗിച്ചു, ദാസ്യത്തോടെ ഉപേക്ഷിച്ചു, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി ഉപയോഗിക്കും. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുക, എന്തെങ്കിലുമൊക്കെ പുണ്യപ്രവർത്തികൾ ചെയ്യുക, പാവങ്ങളെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു പങ്കച്ചനോട് പറയുകയാണ്, ഞാൻ പഠിച്ചത് പെന്തക്കോസ്തുകാരുടെ സ്ഥാപനത്തിൽ, ഞാനൊരു ഭയങ്കര സഭാ വിശ്വാസിയാണ്, പക്ഷെ ഞാൻ പഠിച്ചത് പെന്തക്കോസ്തുകാരുടെ. അവിടുത്തെ പിള്ളേർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ വേദപുസ്തകം കൈപ്പിടിച്ചിറങ്ങത്തുള്ളൂ. പക്ഷേ നമ്മുടെ പിള്ളേർ ഒരെണ്ണം വേദപുസ്തകം തുറക്കത്തു പോലുമില്ല. ഞാൻ ആദ്യം ആരുമായിട്ടും കൂട്ടുകൊടുക്കലായിരുന്നു. ഞാൻ പ്രത്യേകം പറഞ്ഞാൽ ഇവിടുന്ന് വിട്ടത്, കൊച്ച നീ പോകുമ്പം അവർ പല പാട്ടും ഒച്ചപ്പാടും ഒക്കെ വരും, ഇങ്ങനെയൊക്കെ ചെയ്യും, നീ കണ്ടില്ലെന്ന് ഇങ്ങനെ ഇരുന്നു. ഉടനെ പറഞ്ഞു നിർബന്ധ പ്രാർത്ഥനയ്ക്ക് പോകാൻ. ഞാൻ പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ നീ ഇങ്ങനെ അനങ്ങാതെ ഇരുന്നോണം, കണ്ണടച്ചൊന്നും കേൾക്കരുത്, നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ പോയില്ലേ, നമ്മുടെ ഒരു കൊച്ചു പോയാൽ പോയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അനങ്ങാതെ ഇരുന്നോണം എന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് പറഞ്ഞാൽ, നമ്മുടെ പിള്ളേര് മൊബൈൽ ഫോണും വെച്ച് മിളച്ചതേയും മറ്റേതും കണ്ട് പ്രേമമായിട്ട് നടക്കുക, ഇതുങ്ങൾ ഇരുന്നുകൊണ്ട് ഭയങ്കര പ്രാർത്ഥന, വേദപുസ്തം അവരുടെ മുറി ചെന്ന് കഴിഞ്ഞാൽ വേദപുസ്തം വായിക്കുക, പറയുക, ബൈബിള് ഇവിടെ വെടി ഒരു വചനം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. അവസാനം ഞാൻ കൂട്ടുമാറി അവരുമായിട്ട് കൂട്ടുകൂടി. പക്ഷേ അവൾ പ്യുവർ യാക്കോബായക്കാരി, സുറിയാനിക്കാരിയായി തന്നെ തിരിച്ചു പോകും. അതാണ് കണ്ടോ, ഇതാ നമുക്ക് വേണ്ടത്. ലോകത്തിൽ ആരുമായിട്ടും കൂട്ടുകൂടാൻ വന്നിട്ടുണ്ട്.
പക്ഷേ അവിടെ നമ്മുടെ ചൈതന്യം വിതയ്ക്കാൻ നമ്മളെ കൊണ്ടാവണം. നമ്മുടെ പിള്ളേർ അതിന് പറയുകയാണ്, ഏത് കാര്യം ചെയ്താലും യേശു ക്രിസ്തുവിനെ അവർ ചെയ്യത്തുള്ളൂ. ഒരു രോഗിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന യേശു ക്രിസ്തുവിന് അവരൊരു പ്രാർത്ഥിച്ചിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. നമ്മുടെ ഒരു നേഴ്സ് പെണ്ണിന് ഒരു രോഗിയെ ശുശ്രൂഷിക്കുന്നതിന് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അറിയോ? അറിയാം. ആർക്കറിയാം? സൗദിയിലെ നേഴ്സുമാർക്കറിയാം. സൗദി പോയി കഴിയുമ്പം ഈ അടുത്ത കാലത്ത് ഒരു പങ്കച്ച് വന്നു. ഇവിടെ പങ്കച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുമായിരുന്നു, എൻ്റെ തിരുമേനി, ഞാൻ ഇവിടെ ഒന്നും ആയിരുന്നു, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, സൗദി കുർബാനയില്ല, ഒന്നുമില്ല. ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം രഹസ്യമായിട്ട് ഓരോരുത്തർക്കും പോയിരുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പം ചങ്ക് പൊട്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് പ്രാർത്ഥന പഠിച്ചത്. ഞാൻ ഇവിടെ വന്ന് ഈ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ കിടന്ന് നമ്മുടെ ആളുകൾ പള്ളിക്ക് വേണ്ടി കുരിശും തൊട്ടിക്ക് വേണ്ടി അതിനും ഇതിനും വഴക്കടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പം ഓരോരുത്തരൊക്കെ പള്ളിയെക്കുറിച്ച് അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായ പ്രകടനം കണ്ടു കഴിഞ്ഞപ്പം എന്നോട് പറയുക, ഞാൻ കരഞ്ഞു പോയെന്ന് പറയാം. കാരണം ഞങ്ങൾക്ക് ഒരു പള്ളി ആരാധിക്കാനില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞ്, തിരുമേനിയുടെ ചെലവിലാണെങ്കിലും എല്ലാത്തിനെയും കയറ്റി സൗദിക്ക് ഒന്ന് കൊണ്ടിരുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാക്കോവക്കാരെ മൊത്തം എന്ത് ചെയ്യുകയാണ്? യാക്കോവക്കാരെ മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മൊത്തം ഒരു മാസത്തേന് സൗദി അറേബ്യ കൊണ്ടിടുക. സൗദി അറേബ്യ എല്ലാവരെയും കയറ്റി സൗദി അറേബ്യ കൊണ്ടുപോവുക. ഈ നാട്ടിലുള്ള സഭാപ്രശ്നം തീരും, വ്യവഹാരങ്ങളെല്ലാം തീരും, എല്ലാം ശരിയാകും. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന് വേണ്ടി ഇന്നലെ ഒരു സിറിയ എന്നൊരാൾ വിളിച്ചിട്ടുണ്ട്. സിറിയ എന്നാ സംഭവം എന്നറിയോ? പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ കിഡ്നി പോയി. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അതിന് പൈസയുണ്ട്, അവിടെ ഹോസ്പിറ്റലില്ല. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഹോസ്പിറ്റലില്ല, കിഡ്നി കൊടുക്കാൻ ആളുമില്ല, എല്ലാം ചത്തുപോയില്ലേ, ആരോഗ്യമുള്ളവരെല്ലാം പോയില്ലേ, കുറേയെല്ലാം പാലായനം ചെയ്തു പോയില്ലേ, ഇനി കിഡ്നി കൊടുക്കാൻ ആളില്ല. ആ തിരുമേനി വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ എങ്ങാനും കിഡ്നി കിട്ടുമോ? ഒരു കിഡ്നി കിട്ടാൻ വല്ല മാർഗമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, കിഡ്നിയൊക്കെ ഞാൻ വേണേൽ ഓർമ്മിപ്പിച്ചു തരാം. ഞാനിവിടുത്തെ നടന്ന കേരളത്തിലെ മിക്കവാറും ഹോസ്പിറ്റലുകൾ അന്വേഷിച്ച് ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ച് അപ്പോൾ പറഞ്ഞ്, ഒരു വിദേശ രാജ്യത്തുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ വന്ന് ഒരു കിഡ്നി സ്വീകരിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കണ്ടോ, ഓരോ രാജ്യത്ത് ജീവിക്കുന്നവൻ്റെ ഗതികേട് കണ്ടോ? മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ മരിക്കാൻ പോകും. ചിലപ്പോൾ മിക്കവാറും കോളേജ് വിദ്യാർത്ഥികളൊന്നും സ്കൂളിലേ പോകുന്നില്ല, കാരണം കോളേജില്ല. യൂണിവേഴ്സിറ്റികളെല്ലാം ബോംബിട്ട് തകർത്ത്, സർട്ടിഫിക്കറ്റുകളോ രേഖകളോ കമ്പ്യൂട്ടറോ ഒന്നുമില്ല. അതുകൊണ്ട് ഇനി പഠിക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാകണം ആദ്യം. യൂണിവേഴ്സിറ്റിയൊക്കെ ഇനി ഉണ്ടായി വരണം, കോളേജുകളൊക്കെ ഇനി ഉണ്ടായി വരണം, ഹോസ്പിറ്റലുകളൊക്കെ ഇനി ഉണ്ടായി വന്നിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അങ്ങനെയും രാജ്യമുണ്ട്. നമുക്കെന്ത് സൗഭാഗ്യം ഈ കേരളത്തിൽ ദൈവം തന്ന്. എന്നിട്ട് ആ സൗഭാഗ്യം അനുസരിച്ച് ജീവിക്കാനോ പ്രവർത്തിക്കാനോ നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിച്ച് നോക്കി പറയുമ്പോൾ ഉണ്ടോ നമുക്ക്? അപ്പം നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളെ ഓർത്ത് നന്ദി പറയാനോ കിട്ടിയ സുവിശേഷം ലോകത്തിന് കൊടുക്കാനോ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല. നമുക്കതുകൊണ്ട് ഇന്നൊന്ന് മാപ്പ് ചോദിക്കുക. ആദ്യം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ക്രൈസ്തവരായ നമ്മുടെ മനസ്സിൽ ഇതാ കടിഞ്ഞുകൂടി അന്ധകാരത്തെക്കുറിച്ച് ഓർത്തുള്ള മാപ്പാണ്. നമ്മളിവിടെ കണ്ട ഇങ്ങനെ ഒരു മെഴുകുതിരിയെ കത്തിച്ചു, എന്തിനാണെന്നറിയോ? അതിൻ്റെ അടിയിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? മറിഞ്ഞു കിടക്കുക, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് ഞാൻ പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വരുമ്പോൾ പള്ളി വരുമ്പോൾ ഈ തിരി കത്തിച്ചിട്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, സഭയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുമാണ്. നമ്മളെന്തിനാണ് ജീവിക്കുന്നത്? യേശുവിൻ്റെ ശരീരമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ജീവിക്കുക. നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ ശക്തി ക്ഷയിക്കുന്ന എവിടെയാണ്? നമ്മുടെ കൃപാവരം ക്ഷയിക്കുന്ന എവിടെയാണ്? പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിലേക്ക് പാപവും ലോകവും പിശാചും മ്ലേച്ഛതകളും അടിഞ്ഞുകൂടിയിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ആഴമായ മാനസാന്തരത്തിന് വിധേയമാകാം. അങ്ങനെ മാനസാന്തരത്തിന് വിധേയമാകുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മളിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് രോഗശാന്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന്
തൈലാഭിഷേക ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ളവർ നൈവകിക്ക് രോഗികളായിട്ടുള്ളവർ ഇത്രയും പേരുണ്ട്. നിങ്ങളെല്ലാം ഇന്ന് നിങ്ങളുടെ ശരീരം യേശുവിന് വിട്ടുകൊടുക്കണം. ഇത്രയും ചെയ്താൽ മതി. കർത്താവേ, എൻ്റെ ശരീരം നിനക്കായി ഞാൻ തരുന്നു. നീ എൻ്റെ ശരീരം അങ്ങ് എടുത്തു. എൻ്റെ ശരീരം എടുത്തിട്ട് നീ എന്ത് ചെയ്തു? എന്നെ നീ ഉപയോഗിക്കുക. ഞാനൊരു ഭർത്താവായിരുന്നു, നല്ല ഭർത്താവ്, നിനക്ക് നീ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവായി. ഞാനൊരു ഭാര്യയായിരുന്നു, നീ ആഗ്രഹിക്കുന്നൊരു ഭാര്യയായി. ഞാനൊരു ഡോക്ടറായിരുന്നു, നീ ആഗ്രഹിക്കുന്നൊരു ഡോക്ടറായി. ഞാനൊരു മകളാണ്, നീ ആഗ്രഹിക്കുന്ന മകളായി. ഞാനൊരു പുരോഹിതനാണ്, നീ ആഗ്രഹിക്കുന്ന പുരോഹിതനായി. എന്നെ നീ മാറ്റണമേ. നമുക്കത് എഴുന്നേറ്റിരിക്കാം. ജീവിക്കും ദൈവത്തിൻ്റെ അരൂപിയെ നവ്യമായി എന്നിൽ വസിക്കണമേ. ഉരുക്കി എന്നെ നീ വാർക്കണമേ. സ്നേഹം നിറച്ചെന്നെ ഉപയോഗിക്കണമേ. കണ്ണുകളടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു കൊടുക്കുക.